അല്ലാതെ അവിടെയുള്ള ദൈവങ്ങളുടെ ശക്തിയല്ല നിങ്ങൾ ഭരിക്കേണ്ടത്. ആ ദൈവങ്ങളെല്ലാം കീഴടങ്ങിയിരുന്നോണം. അങ്ങനെയുള്ളതായ ദൈവിക അധികാരം നമ്മൾ കൈവശമാക്കണം. അങ്ങനെ അധികാരം കൈവശമാക്കിയ ഒരു കർത്താവിൻ്റെ ദാസൻ ഏലിയാവ്. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ വരത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ല മഴയും മഞ്ഞും വരികയില്ല. അതുപോലെ ഇതാണ് റിയൽ പ്രോസ്പെരിറ്റി. സമൃദ്ധി എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ്? ആത്മീക അധികാരം കൈവശമാക്കുക. അല്ലാതെ കുറച്ച് ഗാർബേജ്, ഈ ഗാർബേജ് മലയാളത്തിൽ എന്താ പറയുന്നത്, ചപ്പും ചവറും ചപ്പും കുപ്പയും കൂട്ടി വെച്ച് ഞാൻ എൻ്റെ അതിനകത്ത് എലിയും, ഈ ചപ്പും കുപ്പയും കൂട്ടി വെച്ചാൽ അതായത് എലിയും മറ്റുള്ളതെല്ലാം കൂടെ കയറിയിരുന്ന വെള്ളം ഉണ്ടാക്കുക. അല്ലാതെ വാസ്തവത്തിലുള്ള പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വാഴുക എന്നുള്ളതാണ്. ആത്മാവിൽ വാഴുക. ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ ഞങ്ങളേതോ വലിയ കാര്യം ചെയ്തെന്നല്ല, എന്നാൽ കേരളത്തിലുള്ള ദൈവമക്കൾക്ക് ഇത് ആവശ്യമായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഒരു പ്രാവശ്യം ജമ്മുവിൽ ഞങ്ങൾ ഡോഗ്ര ഹാൾ, ജമ്മു പട്ടണം വലിയ പട്ടണമാണ്, ജമ്മു കാശ്മീരിൻ്റെ തണുപ്പ് കാലത്തെ ക്യാപിറ്റൽ കൂടാണ്, തലസ്ഥാനം കൂടാണ്. ഞങ്ങൾ ഡോഗ്ര ഹാളിൽ യോഗം വെച്ചു. യോഗം വെച്ചപ്പോൾ അവിടുത്തെ RSS-കാരും ശിവസേനക്കാരും ഭജനനികളുമാരെല്ലാം കൂടെ കൂടി ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ പോയി. അത് ഓഡിറ്റോറിയം, ഡോഗ്ര ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പകലെല്ലാവരും രാവിലെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് പോയിട്ട് സുവിശേഷ പ്രസംഗം നടത്തും. മൂന്നും നാലും ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് 10-100 പേരെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി, അവിടെ എല്ലാവർക്കും ആഹാരവും അവിടെ തന്നെയുണ്ട്. എല്ലാവരും ഓരോ പട്ടണത്തിലും ഓരോ ഭാഗങ്ങളിൽ ചെന്ന് സുവിശേഷ പ്രസംഗം നടത്തും. അപ്പോൾ യോഗത്തിൻ്റെ രണ്ടാം ദിവസം ഈ RSS-കാർ സഹോദരന്മാരും ശിവസേന സഹോദരന്മാരും ഭജനങ് ദളുകാരും എല്ലാവരും കൂടെ കൂടി പോയി ഗവർണറിനെ പരീക്ഷിച്ചു. ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞിട്ട് 144 ഡിക്ലെയർ ചെയ്തു. 144 എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 4 പേരിൽ കൂടെ എങ്ങും കൂടാൻ പാടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ആദ്യത്തെ ദിവസമായി ബുധനാഴ്ച പകലായി, ബുധനാഴ്ചയാണ്, ബുധനാഴ്ച വൈകിട്ട് IG ജമ്മുവിലെ IG, എൻ്റെ IG-യും സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസും വന്നിട്ട് ലെറ്റർ കൊണ്ട് തന്നു. 144 ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ ഒരാഴ്ച മുഴുവനും ബാക്കി ഞായറാഴ്ച വരെ നീട്ടി വിടും. നിങ്ങൾ ആരും വെളിയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അകത്തെന്തോ വേണേലും നടത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുവാ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, ഞാൻ ഈരണ്ട് പേരെ അയച്ചതെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് കഴിഞ്ഞ കർത്താവിനോട് പറഞ്ഞു, സൗരന്മാരെ 2000-ത്തിലധികം ആളുകളുണ്ട്, വിലക്കാരും മറ്റവരെല്ലാം. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് നമുക്കിങ്ങനെ 144 ഡിക്ലെയർ ചെയ്തു, IG പോലീസ് എൻ്റെ കൈക്കൊണ്ട് തന്നിരിക്കുകയാണ്. IG പോലീസും അവർ 10-12 പോലീസ് ഓഫീസറെല്ലാം കൂടെ വന്ന് എനിക്ക് ഒഫീഷ്യലായിട്ട് എൻ്റെ കൈ തരികയാണ്. ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഈരണ്ടായിട്ട് അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഈരണ്ടായിട്ട് അങ്ങ് അയച്ചു. ഞാൻ പറഞ്ഞു, ആരും 500 കൂടുതൽ അടുത്ത് നിൽക്കരുത്. ഞാൻ പറഞ്ഞു, ജമ്മു പട്ടണത്തിലെ എല്ലായിടത്തും നിന്ന് പ്രസംഗിച്ചോളാം പറഞ്ഞു. എല്ലായിടത്തും നിന്ന് ആ ഒരു പ്രസംഗം അങ്ങ് തുടങ്ങി. സഹോദരന്മാരെല്ലാം ഈരണ്ടായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോഴത്തേക്ക് ബഹളം അങ്ങ് ഒരുപാടായി. ഫോണിൻ്റെ അവർ IG വരുന്നു, മറ്റൊരു നിങ്ങൾ എന്തോ ആയി കാണിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 144 ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ ഈ രണ്ട് പേരെ പോകുന്നുള്ളൂ. അവർ ജീപ്പും വണ്ടിയും എടുത്ത് എല്ലാ പട്ടണങ്ങളെല്ലാം പോവുകയാണ്. ഒടുവിൽ 6 എല്ലാവരും കൂടെ അടുത്ത് ഒന്നിച്ചു വരണം. 6 എല്ലാവരും കൂടെ ഒന്നിച്ചു വരാറായി വന്നപ്പോൾ ഞാനൊരു എണ്ണാൻ പറഞ്ഞു, ആളുകളെ എണ്ണാൻ പറഞ്ഞു. എണ്ണിയപ്പോൾ അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഓഫീസ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റെനോ പോലെ ഒരു കർത്താവിൻ്റെ ദാസൻ സ്റ്റിഫന്ന മാറ്റോ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സ്റ്റിഫൻ മാറ്റോ ഡയറി എടുത്തുകൊണ്ട് വരാൻ, എല്ലാവരെയും എണ്ണാനായിട്ട് സ്റ്റിഫൻ മാറ്റോ ഡയറി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റിഫൻ മാറ്റോ നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ്. ഉടനെ നോക്കിയപ്പോൾ സ്റ്റിഫൻ മാറ്റോ കാണുന്നില്ല. സ്റ്റിഫൻ മാറ്റോ വിളിച്ച് സ്റ്റിഫൻ മാറ്റോ ഇല്ല. നോക്കിയപ്പോൾ 4 കുറവുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരെ ആരോ പിടിച്ചുകൊണ്ട് പോയതാണ്. ഉടനെ ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടുത്തെ പ്രധാന പോലീസ് സ്റ്റേഷനിൽ ചെന്നു. സീനിയർ സൂപ്രണ്ട് പോലീസുള്ള ആ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം നമ്മുടെ 4 പിടിച്ച് അകത്ത് വെച്ചിരിക്കുക. ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 4 വിടണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഒക്കുകയില്ല, വിടാൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞു. കാരണം 144 നിങ്ങൾ പട്ടണം മുഴുവനും ഇളക്കി ഞങ്ങളെ മുഴുവനും ഉറക്കമില്ലാത്തവരാക്കി മുഴു ബഹളവുമാക്കി. ചീഫ് മിനിസ്റ്റർ പറയുന്ന എന്തെല്ലാം ബഹളമാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആകെ ദേശത്ത് മുഴുവനും തീ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു.
വളരെ വാദമുണ്ടായി. ഉടനെ ഞാൻ അപ്പോൾ വയർലെസ്സിൽ കൂടാണ്. അപ്പോൾ ഐ ജി പറയും, ഐ ജി ഐ ജിയോട് ഞാൻ പറഞ്ഞു ഐ ജിയോട് സംസാരിക്കട്ടെ. അപ്പോൾ വയർലെസ് കൂടെ സംസാരിച്ചപ്പോൾ ഐ ജി പറഞ്ഞു, നിന്നെപ്പോലൊരു ബഹളം ഉണ്ടാക്കുന്ന പുരുഷനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രമാത്രം നീ പട്ടണം മുഴുവൻ നീ തീപിടിപ്പിച്ചിരിക്കുകയാണ്, ഇവരെ വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് കാരണം എന്താ? അപ്പം നാല് പേരെ ഇവരെ അറസ്റ്റ് ചെയ്തു. അപ്പം എന്താണ് ഇവർ ചെയ്തത്? ഇവർ പ്രസംഗിച്ചേച്ച് വരുന്ന വഴി ഈ നാല് പേര് ഒന്നിച്ചു വരികയായിരുന്നു. ഇവർ ഓരോ ഇരണ്ട് പേര് നിന്ന് പ്രസംഗിച്ചു. പ്രസംഗിച്ച വഴി നാല് പേർ ഒന്നിച്ചു, ഒരു പുറകിൽ വരുന്ന പോലീസ് ചീഫ് ഇവരെ പിടിച്ചകത്താക്കി. അങ്ങനെ അപ്പം നാല് പേരെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചത്? അവർ നാല് പേരെ ഒന്നിച്ച് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഉള്ള നാല് പേരെ എല്ലാം നിങ്ങൾ എവിടെല്ലാം നാല് പേരിൽ കൂടുന്ന അവരെല്ലാം അറസ്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എൻ്റെ കൂടെ പോലീസ് ടീമിനോട് പറയാം, നമുക്ക് ആദ്യം നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞു. വെജിറ്റബിൾ മാർക്കറ്റിൽ നാല് പേര് കൂടുതൽ ഉണ്ടെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോകാനൊക്കെ ഇല്ല. അപ്പം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് ചെയ്ത നിയമമാണ് ഇത്, പിൻവലിക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഒക്കുകയില്ല. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, ഞങ്ങളുടെ നാല് പേരെ വിടാൻ പറഞ്ഞു. ഐ ടോൾഡ് ഹിം ആസ് എ സെർവൻ്റ് ഓഫ് ഗാഡ് ഐ ഇൻസ്ട്രക്ട് യു ടു ലീവ് അവർ പീപ്പിൾ ഫ്രീ. ഞാൻ ഐ ജി ഒ പോലീസിനോടാണ്, ജമ്മു കാശ്മീരിലെ ഐ ജി ഒ പോലീസിനോടാണ് പറയുന്നത്. കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശാന്തമായിട്ടിട്ട് സീനിയർ ഓഫ് സൂപ്രണ്ട പോലീസിനോട് പറഞ്ഞു, അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവരെ വിട്ടുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു, ഞങ്ങൾ യോഗം നടത്തി. ഞാൻ പറഞ്ഞത്, ഈ സമർത്ഥി എന്ന് പറയുന്നത് ജാഥ നടത്തുന്നതല്ല സമർത്ഥി, അത് തണ്ടപ്പണിയാണ്. വിശുദ്ധ വേദവസ്തുവും പിടിച്ചുകൊണ്ട് വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് ജാഥ നടത്തുന്ന തണ്ടപ്പണിയ, തെണ്ടികളുടെ പണിയാണ് അത്. ബലമില്ലാത്ത തെണ്ടികളുടെ പണിയാണത്. ദൈവത്തിൻ്റെ ദാസന്മാർ രാജ്യങ്ങളെ ഭരിക്കുന്ന അധികാരികളായി തീരണം, അതാണ് സമർത്ഥി. അല്ലാതെ ഇവിടെ ഇവിടെ കിടക്കുന്ന അവർ ജാഥ വിളിച്ചിട്ട് പോവുകയാണ്. ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്റർ അതിന് മുൻപ്, ഈ സംഭവം നടക്കുന്നത് വളരെ മുൻപാണ്, ജമ്മുകാശ്മീർ ഞങ്ങളുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ മീറ്റിങ്ങിന് വന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതെ 8-10 പേര് വന്നാണ് പറഞ്ഞത്. അതിൻ്റെ അയാളുടെ പേഴ്സണൽ ഓഫീസേഴ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാൻ ഞങ്ങൾ കഴിയില്ല, അവിടെ ചീഫ് മിനിസ്റ്റർ വരണ്ടെന്ന് പറഞ്ഞു. ഉടനെ പിറ്റേ ദിവസം വന്ന് സെക്യൂരിറ്റി എല്ലാം ഞങ്ങൾ കൊടുത്തോളാം. ഉടനെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരായ ദൈവദാസന്മാർ മാത്രമേ ഉള്ളൂ, മറ്റാരെ ഞങ്ങൾ സ്റ്റേജിൽ അനുവദിക്കുകയില്ല. ചീഫ് മിനിസ്റ്റർക്ക് വല്ലവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൻ്റെ വേറൊരു സ്ഥലത്ത് ഒരു പന്തലിട്ടോള ഒരു സ്റ്റേജ് ഉണ്ടാക്കിക്കോ, ഞങ്ങളുടെ യോഗം കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇഷ്ടമുള്ളവർ വന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്റ്റേജിൽ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയ കോപം, ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു വലിയ കോപമായി. ഒടുവിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ അവറിൽ ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുണ്ടായി. ജമ്മു കാശ്മീർ ഒരാൾ ജമ്മു കാശ്മീരിലെ ചീഫ് മിനിസ്റ്ററെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, അതിന് മറുപടി പറയണം. അപ്പോൾ പാർലമെൻ്റ് ഇതെല്ലാം നിങ്ങൾ റെക്കോർഡിൽ അന്വേഷിച്ച് നോക്കാവുന്ന കാര്യമാണ്, അല്ല കഥയല്ല. അപ്പോൾ പാർലമെൻറ്റ് സ്പീക്കർ ജമ്മു ഉദംപൂരിലെ കമ്മീഷണർക്ക് വയർലെസ് മെസ്സേജും ടെലക്സ് മെസ്സേജും കൊടുത്തു, പെട്ടെന്ന് റിപ്പോർട്ട് അയക്കും, 7 ദിവസത്തിനകം റിപ്പോർട്ട് അയക്കണം. അവർ വന്ന് പല പ്രാവശ്യം എന്നോട് ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു വിധത്തിലും. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു, ഒരാഴ്ചയ്ക്കകം ജമ്മു കാശ്മീർ അവനെ ഓടിക്കും എന്ന് തീർത്തും അനൗൺസ് ചെയ്തതാണ്. എന്നാൽ കർത്താവിന് സ്തോത്രം, ഞാൻ അവർ വന്ന് പല ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആത്മീയമാണ്, ആത്മീയ രംഗത്ത് പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്റർക്കോ ആർക്കും ഞങ്ങൾ യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു വന്നാൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ദൈവകൃപയാൽ എന്നെ അവിടുന്ന് ഓടിച്ചില്ല. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഷെയ്ഖ് അബ്ദുള്ള ചീഫ് മിനിസ്റ്ററോട് ഞാൻ സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സുവിശേഷം പറയാൻ ഞാൻ അദ്ദേഹത്തിന് അതായത് പേഴ്സണൽ ഓഫീസറോട് ടെലിഫോൺ ചെയ്തപ്പോൾ പേഴ്സണൽ ഓഫീസർ ചീഫ് മിനിസ്റ്റർക്ക് ടെലിഫോൺ ലൈൻ കൊടുത്തു. പിന്നെ ചോദിച്ചു, നീ ആ ശാമുവലാണോ കഴിഞ്ഞ വർഷം എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ? ഞാൻ പറഞ്ഞു, അതേ ആൾ തന്നെയാണ്, ആ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ ചെന്നപ്പോൾ മൂന്ന് മിനിസ്റ്റേഴ്സ് ഒത്ത് എൻ്റെ കൂടെ വേറൊരു കർത്താവിന് ദാസനുണ്ടായിരുന്നു, അദ്ദേഹത്തെ റിസപ്ഷനിലിരുത്തി. മൂന്ന് ചീഫ് മിനിസ്റ്ററും രണ്ട് മിനിസ്റ്റേഴ്സും കൂടി എഴുന്നേറ്റ് എന്നെ സ്വീകരിച്ചു. അവർക്ക് അവരുടെ കൂടെ ചായ കുടിച്ചു. അതിനുശേഷം 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അമേരിക്കയിലും ഫ്രണ്ട്സ് ഒത്തിരിയുണ്ട്, ഇംഗ്ലണ്ടിലും ഫ്രണ്ട്സ് ഒത്തിരിയുണ്ട്, അവരെല്ലാം എന്നെ
ഓരോ അവരുടെ ഫംഗ്ഷനും വിളിക്കാറുണ്ട്, നീ എന്താ ഇത്ര കഠിനനായിരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കഠിനനല്ല, ഞാൻ സേവിക്കുന്ന ദൈവം ഭൂമിയെയും ആകാശത്തെ സൃഷ്ടിച്ച ദൈവമാണ്, ഞാൻ അവൻ്റെ ദാസനാണ്, ആ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുവാൻ എനിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ നീ പറയുന്ന കാര്യങ്ങളേതോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സുവിശേഷം പറഞ്ഞു. ഒരു വേദവസ്തവം കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ വേദവസ്തു തലയിൽ വെച്ചു. ഞാൻ പറഞ്ഞു, വേദവസ്തു തലയിൽ വെച്ചുകൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല, ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം എന്ന് പറയുവാനിടയായി. അതിനുശേഷം ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഇറങ്ങിയിട്ട് ഫറൂഖ് അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ ആകുക. ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് പകരം അദ്ദേഹം ജയിച്ചു. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു, ഫറൂഖ് അബ്ദുള്ളയെ എ.എം. ഷാമിൽ വന്ന് പരസ്യമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതിന് 10-12 പേര് കൂടി എനിക്കൊരു ഇൻവൈറ്റേഷൻ കാർഡുമായിട്ട് വന്നു. അപ്പം പറഞ്ഞു, എന്താണ്, അദ്ദേഹം സത്യപ്രതിജ്ഞ എടുത്തതിന് ശേഷം പരസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പരേഡ് ഗ്രൗണ്ടിൽ എല്ലാ ക്രമീകരണവും ചെയ്തു, 1000-ക്കണക്കിന് ആളുകളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എന്നെ വിളിക്കാൻ 10-12 പേര് വന്നു. അവർ പറഞ്ഞു, അപ്പം ഞാൻ സ്റ്റേജിൽ ആരെല്ലാം ഉണ്ട്? ഉടനെ പറഞ്ഞു, ഗവർണർ ഉണ്ടായിരിക്കും, ചീഫ് മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള ഉണ്ടായിരിക്കും, പിന്നെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും, മറ്റേ അത് കഴിഞ്ഞിട്ട് ഫറൂഖ് അബ്ദുള്ള, പിന്നെ നീയും, പിന്നെ ഞങ്ങളുടെ ഇമാമും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം കർത്താവിന് ചോദിച്ചു, കർത്താവ് ഇതെന്തോ പരിപാടിയാണ്, ഈ ഇയാൾ ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാൻ ചെന്ന് പരസ്യമായി പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, എത്രയോ വലിയ ബിഷപ്പുമാരൊക്കെ ഉണ്ട്, അവരെ വിളിച്ചല്ലോ. ഇല്ല, നിന്നെ വിളിക്കണമെന്ന് ചീഫ് മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞു, ഫ്രണ്ട് ഡോറിൽ കൂടെ വിശുദ്ധിയും വേർപാടും പാലിക്കാനായിട്ട് നിന്നെ നോക്കിയിട്ട് സാധിച്ചില്ല, അതുകൊണ്ട് പുറത്തെ വശത്തു കൂടെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുക, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പുറയിലത്തെ ഡോറിൽ കൂടെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, എനിക്ക് ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ല, ഞാനത് സ്വീകരിച്ചില്ല. കഴിഞ്ഞ മാസം ഞങ്ങളുടെ 2 സഹോദരന്മാർ പുള്ളിക്കാരനെ കാണാൻ ചെന്നപ്പോൾ പുള്ളി അവരുടെ സ്കൂളിൻ്റെ വിധത്തിൽ ഉടനെ പറഞ്ഞു, ആ എ.എം. ഷാമുലിനെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. എൻ്റെ എത്ര വർഷങ്ങളതിന് ശേഷമാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ എൻ്റെ ശബദം അതിനു പോലും വിളിച്ചിട്ട് അവർ പ്രാർത്ഥിക്കാൻ പോലും വന്നില്ല, അയാൾ അത്ര കഠിനനാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ കഠിനനും അത് പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥിരമായി നിൽക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത്, നാം രാജാക്കന്മാരായി വാഴുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ചപ്പും കുപ്പയും എടുത്തിട്ട് സമർത്ഥി എന്ന് പറഞ്ഞാൽ തെണ്ടി എന്നല്ലാതെ ഞാൻ വേറൊന്നും പറയത്തില്ല. തെണ്ടി നമ്പർ 1, കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട് തെണ്ടാൻ നടക്കുക. പ്രിയ സഹോദര, വീടോ വസ്തുവോ അതൊന്നും അല്ല സമർത്ഥി. രാജാക്കന്മാരായി വാഴുക, രാജാക്കന്മാരായി വാഴുക, രാജാക്കന്മാരായി, ആത്മീകമായി രാജാക്കന്മാരായി വാഴുക, അതാണ് വാസ്തവത്തിൽ സമർത്ഥി. ജീവനിൽ വാഴുക. റോമാലയനം 5:17 വായിച്ചാൽ, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏറ്റവും അധികം ജീവനിൽ വാഴും. എല്ലാ സാഹചര്യങ്ങളെയും വാഴുന്നവരായി ദൈവമക്കൾ തീരണം. അതിനെന്ത് ചെയ്യണം? ആത്മാവിൽ ബലം പ്രാപിക്കണം. ആക്സിഡന്റ് വരട്ടെ, രോഗം വരട്ടെ, മരണം വരട്ടെ, വെട്ടിമുറിക്കട്ടെ, വസ്തുക്കളെല്ലാം നശിക്കട്ടെ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വാഴുന്നവരായി തീരണം. അതിന് സമർത്ഥിയായി എന്ത് പ്രാപിക്കണം? കൃപ. സമർത്ഥിയായ കൃപ പ്രാപിച്ച്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എന്നിട്ട് നടക്കുക. അവരെക്കുറിച്ച് പറയുന്നതെന്നാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നു. നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്? ലോകത്തെ അനുഗ്രഹിക്കുന്നവർ വന്നിരിക്കുകയാണ്, നമുക്ക് സ്തോത്രം പാടാം. നമുക്ക് നമ്മുടെ രോഗികളെ കൊണ്ട് നമുക്ക് ഇവരെ ലോകത്തെ എന്ത് ചെയ്യുന്നവരാണ്? അനുഗ്രഹിക്കുന്നവർ വന്നിരിക്കുന്നു. ആദിമകാലത്തെ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞ എന്താണ്? അവരുടെ മൈക്കില്ല, അവരുടെ ലൗഡ് സ്പീക്കർ, അവരുടെ കാറില്ല, അവർ വെറും പരദേശികളാണ്, വീട് പോലും ഇല്ല. യെരുശലേമിൽ ഉണ്ടായിരുന്ന വീടെല്ലാം വിറ്റേച്ച് അവിടെ പരദേശികളായി കൂടിയിരിക്കുക. ചിന്നി പിന്നി പോയി ഒന്നുമില്ല. എന്നാൽ അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. പെന്തക്കോസ്കാരെ, വിശുദ്ധ ജനമേ,
നിങ്ങളെക്കുറിച്ച് ലോകം പറയേണ്ട ആ സാക്ഷ്യമാണ്. ആദിമകാലത്തെ വിശുദ്ധന്മാർ പറയും, നിങ്ങൾ ആദിമകാലത്തെ പെന്തക്കോസ്കാരെ കേരളത്തിൽ കണ്ടോ പറഞ്ഞ് പറയുന്നതാണ്, അവരെ നിങ്ങളുടെ മരത്തിൻ്റെ ചവിട്ടി പോലും നിർത്തരുത്. മരത്തിന് ചവിട്ടി നിർത്തിയാൽ നിങ്ങളുടെ വീടിൽ നാശം ഉണ്ടാകും. അവർ നീണ്ടെങ്കിൽ വീട്ടിൽ ശിവശേഷം പറഞ്ഞേച്ചേ കൊണ്ടുപോരേ കൊണ്ടുപോകത്തുള്ളതും. മരത്തിന് ചവിട്ടിൽ പോലും കരുതെന്ന് പറഞ്ഞാൽ ഇന്നെല്ലാവരെയും നമ്മൾ മാനിച്ച്, ഇപ്പം നമ്മൾ പെന്തക്കോസ്കാരും ചീഫ് മിനിസ്റ്ററെയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ലീഡറെയും എം എൽ എമാരെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ട് ഇരുത്തിയേച്ച് പറയാം, കണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടോ, ഓ എത്ര വലിയ പ്രവൃത്തിയാണെന്നറിയാമോ. പക്ഷേ ചീഫ് മിനിസ്റ്ററെ കൊണ്ട് സ്റ്റേജിൽ കൺവെൻഷൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്നിരിക്കുക, അപ്പോൾ സ്റ്റീം മിനിസ്റ്റർ എഴുന്നേറ്റ് ഒരല്ലേലിയ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം ആത്മാവിൽ നിറഞ്ഞു തുള്ളാൻ തുടങ്ങും. അയ്യോ ചീഫ് മിനിസ്റ്ററെ വായിന്നല്ലയോ. രമേശ് ചെന്നിത്തല കുമ്മനാട് വന്ന് ഒരല്ലേലിയ പറഞ്ഞപ്പോഴത്തേക്ക് കുമ്മനാട് കോമ്പൗണ്ടിൽ ഇരുന്നവരെല്ലാം അങ്ങ് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞു. എന്തോ ഈ ആത്മീകം. കണ്ണുപൊട്ടന്മാർ, ദൈവത്തെ അറിയാത്തവർ, ജഡികന്മാർ സഭയെ ഭരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ജഡികന്മാർ സഭയെ ഭരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ദൈവമക്കൾ എന്താ, കണ്ടോ നമ്മുടെ പാസ്റ്റർ ആരുകൂടെ ഇരിക്കുന്ന അറിയാം, ചീഫ് മിനിസ്റ്ററുടെ അടുത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മുടെ പാസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ഇതിനു മുമ്പ് ഒന്നുമില്ലാതെ ഇപ്പം ദൈവം അനുഗ്രഹിച്ച്, ഇതിനു മുമ്പ് നമ്മൾ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ പോലും പോകാൻ നമുക്ക് കഴിയില്ലായിരുന്നു, ഇപ്പം ചീഫ് മിനിസ്റ്ററുടെ അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞാൽ മതി, നമുക്ക് ഏതെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റർ ടെലഫോൺ ചെയ്താൽ ചീഫ് മിനിസ്റ്റർ സാധിച്ചു തരും. ഹല്ലേലൂയ. പിന്നെ എന്താ വേണ്ടത്? പ്രിയമുള്ളവരെ, വഴിതെറ്റിപ്പോയി സകലരെയും വാഴുവാൻ. ഹല്ലേലൂയ. സകലരെയും വാഴുവാൻ, അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ദൈവമക്കളായിത്തീരണം. ഇതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഈ കോംപ്രമൈസ് ഒരുപാട് തുടങ്ങിയുണ്ട്. ഒരനുഭവം കൂടെ വീണ്ടും പറയുകയാണ്. കുറച്ച് വർഷങ്ങൾ മുൻപ് ഗാന്ധിനഗർ ഗുജറാത്തിൽ മീറ്റിങ്ങിന് വേണ്ടി പോയാൽ അവിടെ മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ ഞാനവിടെ മീറ്റിംഗ് ചെന്ന് ചേർന്നു. ഇപ്പം ഐ പി സി കാരുടെ അവിടുത്തെ അഹമ്മദ് അവിടുത്തെ ഗാന്ധിനഗറിലെ സഭയിലെ യോഗത്തിന് വേണ്ടിയാണ്. ഞാൻ ഉച്ചയ്ക്ക് ചെന്ന് ചേർന്നപ്പോൾ ആഹാരത്തിന് സമയമാണ്. ഞാൻ ആഹാരം കഴിഞ്ഞാൽ അവിടെ പാസ്റ്ററും അവിടുത്തെ ആളുകളൊന്നും അവിടെ ഇല്ല. അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, അഡ്രസ്സ് തന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ എല്ലാം കൂടെ ഗ്രൗണ്ടിൻ്റെ പെർമിഷൻ മേടിക്കാനും ഒക്കെ മറ്റും പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്ററും അവിടുത്തെ സഭാ സെക്രട്ടറി ഒരു വക്കീലാണ്, മലയാളി സഹോദരൻ, മലയാള സഭയാണ്, അവരെല്ലാം കൂടെ കൂടി വന്നു. അപ്പോൾ പാസ്റ്ററൊരു വലിയ മാലയും മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ പറഞ്ഞു, പാസ്റ്ററെ വന്നുള്ള സ്തോത്രം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മൾക്ക് ഈ ഗ്രൗണ്ട് കിട്ടി. അതുകൂടാതെ രഞ്ജോഡ് ബായ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ്, ഇവിടുത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് നേതാവാണ്, അദ്ദേഹം നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. എത്ര ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദൈവം ഇത് സമ്മതിച്ചതെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം ആഹാരമെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ ഞാൻ പോകുകയാണ്, നിങ്ങൾ യോഗം നടത്തിക്കൊള്ളുവേ എന്ന് പറഞ്ഞു. ഉണേ എന്താ ഇങ്ങനെ, രഞ്ജോഡ് ബായ് കോൺട്രാക്ടർ വരുന്നുണ്ടല്ലോ, അദ്ദേഹം പ്രസംഗിച്ചോട്ടെ, ബാക്കിയുള്ളത് നിങ്ങൾ പ്രസംഗിച്ചാൽ ഞാൻ പോവുകയാണ്. ഞാൻ ചെറിയ സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തുറന്ന മനസ്സുള്ള ആളാണെന്ന്, ഇയാൾ ഇത്ര ഇടുങ്ങിയ മനസ്സുള്ളവനാണ് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ. ക്യാപ്റ്റൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോകത്തെ കൊണ്ട് പരിചയമുള്ള ആൾ ആരായിരിക്കും, അതുകൊണ്ട് കുറച്ച് തുറന്ന മനസ്സുള്ളവനാണെന്ന്, ഈ നിങ്ങൾ ഈ പഴയ അപ്പച്ചന്മാരുടെ മനസ്സ് വെച്ചിരിക്കുന്ന ഇടുങ്ങിയ മനസ്സുള്ളവനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഏതായാലും സഹോദര, എന്നെ കൊണ്ട് നിങ്ങളെ മധ്യത്തിലൊന്നും ശുശ്രൂഷിക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണ്. ഞാൻ പെട്ടിയെടുത്ത് വെളിയിലിറങ്ങി, ഗേറ്റ് വെളിയിലിറങ്ങിയപ്പം പാസ്റ്ററുടെ ഭാര്യയും വേറെ രണ്ട് മൂന്ന് സഹോദരിമാരും വന്ന് എൻ്റെ സൂട്ട് കേസ് പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ വിട്ടേച്ച് പോകരുത്. അപ്പം ഞാൻ ആ റോഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യോഗം എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഒടുവിൽ പാസ്റ്ററും മറ്റുള്ളവരെല്ലാം കൂടെ നോട്ടീസെല്ലാം അടിച്ചതല്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞു, പോകുന്ന വിശ്വാസികൾ എന്ത് പറയും. ഒടുവിൽ മനസ്സിലാ മനസ്സോടെ അങ്ങ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, മാല അവിടെ കൊണ്ടുവരാൻ പാടില്ല, അതുപോലെ രഞ്ജോഡ് ബൈ കോൺട്രാക്ടറൊക്കെ സ്റ്റേജിലെങ്കിൽ ഇരിക്കാൻ അനുവാദമില്ല, പുറകിൽ നിങ്ങൾ സോഫായോ എന്തുവേലും ഇട്ടോ അവിടെ ഇരുന്നോട്ടെ, ദൈവദാസനായിരിക്കുന്നില്ല, പുറകിൽ ഇട്ടോളാൻ പറഞ്ഞു. അയാൾ വരുമ്പോൾ ഞാൻ കാര്യം ഏറ്റെടുത്തോളാം. നേരത്തെ എന്താണ് പറഞ്ഞത്, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട്, അയാൾ വളരെ ബിസിയുള്ള മനുഷ്യൻ, 5 മിനിറ്റ് നേരത്തേക്കാണ് വരുന്നത്, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയാൾ വരുന്നത്, 10-12 കാറൊക്കെ കാണും, അദ്ദേഹത്തിൻ്റെ കാറ് കാണുമ്പോഴേ ഞങ്ങളെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ മതി പ്രസംഗം നിർത്തിയിട്ട്.
അങ്ങ് എഴുന്നേപ്പിച്ച് നിർത്തിയാൽ മതി. അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് വിളിച്ച് നമുക്കെല്ലാം കൂടെ മാല ഇട്ടിട്ട് പിന്നെ അദ്ദേഹം എന്തുവരും പറയും, പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കങ്ങ് പ്രസംഗിക്കാമല്ലോ, പിന്നെ ആരും നമ്മളെ എതിർക്കാനൊന്നും കാണുകയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അദ്ദേഹം വരുന്നുണ്ട്, ഞാൻ എന്നെ ഇങ്ങ് ഏൽപ്പിക്കുക, ഞാൻ കാര്യമെല്ലാം ചെയ്തു, സോഫാ സെറ്റ് പുറകിലിട്ടോളാം പറഞ്ഞു. അവർ സോഫാ സെറ്റെല്ലാം പുറകിലിട്ട് യോഗം തുടങ്ങി. പാട്ട് കഴിഞ്ഞു, ഞാൻ പ്രസംഗിച്ച് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ 10-12 കാറിൽ വന്നു. ഉടനെ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് ഹിന്ദിയിൽ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ വെച്ചു, മിസ്റ്റർ ശ്രഞ്ജോട് ബൈ കൺട്രാക്ടർ, ദൈവത്തെ ഭയപ്പെടുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഭയത്തോടും റെസ്പെക്റ്റോടും കൂടെ പുറകിലിട്ടിരിക്കുന്ന സോഫാ സെറ്റിൽ യാതൊരു ബഹളം കൂടാതെ അവിടെ ശാന്തമായി ഇരിക്കണം, ബോഡി ഗാർഡ്സ് എല്ലാം ഒരു ശബ്ദവും കൂടാതെ പുറകിൽ ശാന്തമായി ഇരിക്കണം എന്ന് ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരനും അവരെല്ലാം കൂടെ ശാന്തമായി അവിടെ ഇരുന്നു. 5 മിനിറ്റേക്ക് വന്ന ആൾ മുഴു യോഗത്തിൻ്റെ പ്രസംഗവും കേട്ടു. അത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു മാലയിടിയിലും ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം രഞ്ജോട് ബായി കൺട്രാക്ടറും കൂട്ടരെല്ലാം കൂടെ വന്നു. 2-ാം ദിവസം വന്നു, 3-ാം ദിവസം വന്നു, 4-ാമത്തെ ദിവസം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആരുണ്ടോ കൈപൊക്കാൻ പറഞ്ഞു. രഞ്ജോട് ബായി കൈപൊക്കി, മുൻപോട്ട് വിളിച്ചപ്പോൾ മുമ്പിൽ വന്നു. 5-ാമത്തെ ദിവസം സ്നാനത്തെക്കുറിച്ചായിരുന്നു, സ്നാനപ്പെടാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റിരുന്ന രഞ്ജോട് ബായി കൺട്രാക്ടറായിരുന്നു. 10-60 വയസ്സുള്ള മനുഷ്യനാണ്. വന്ന് മുട്ടുകുത്തി 22 പേരെ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രസംഗിക്കണം, ഞാൻ ഒരുപാട് ആളുകൾ വരും. അന്ന് വൈകിട്ട് യോഗമില്ലായിരുന്നുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് അവരുടെ വീട്ടിൽ പ്രസംഗിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു കെട്ടിടമാണ്. അതിൻ്റെ 2-ാമത്തെ നിലയിൽ മഹാത്മാഗാന്ധി വിശ്രമിച്ച ആ ഒരു മുറി ഇപ്പോഴും ഓർമ്മയ്ക്കായി അന്നും വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഒന്ന് വിശ്രമിച്ച മുറി, അതുപോലെ അതിൻ്റെ തലേണയും അദ്ദേഹത്തിൻ്റെ പുതച്ച ബെഡ്ഷീറ്റും എല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട്. 1000 ആളുകൾ കൂടി അവിടെ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് ഇവിടെ നൽകി. അത് കഴിഞ്ഞ് ഞാൻ ജമ്മുവിൽ മടങ്ങി വന്നപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ജമ്മു ഗുജറാത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ലെറ്റർ പാഡിൽ എനിക്ക് എഴുതി, ഈ രഞ്ജോട് ബായി സിംഹം പോലെ ഗർജിക്കുന്ന രഞ്ജോട് ബായി ഇത്ര രൂപാന്തരപ്പെട്ടതെന്ന് പറഞ്ഞൊക്കെ എഴുതുവാനിടയായി. രഞ്ജോട് ബായി എന്നോട് പറഞ്ഞു, ഇച്ചി മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയണം. ഞാൻ പറഞ്ഞു, കർത്താവ് അവസരം തരികയാണ്. ഉടനെ ഇന്ദിരാജ് സംശയം ഡൽഹിയിൽ ഒരു 15 മിനിറ്റ് സംബന്ധിച്ചു. ഞാൻ പറഞ്ഞു, 15 മിനിറ്റ് കൊണ്ട് സുവിശേഷം പറയാൻ ഒക്കത്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 2 മണിക്കൂർ അവസരം കിട്ടുകയാണ്. ഞാൻ പറഞ്ഞു, ഗുജറാത്തിലോ ജമ്മു കാശ്മീരിലോ വരുമ്പോൾ ഇത് ചെയ്യാം. അങ്ങനെ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബോംബെയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന് മനസ്സിലാക്കുവാനിടയായത്. എനിക്ക് ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം അറിയിക്കാനിടയായില്ല. എന്നാൽ രഞ്ജോട് ബായി കൺട്രാക്ടർ ഒടുവരെ ഒരു വിശ്വാസിയായി തന്നെ ജീവിതം വഹിച്ചിട്ട് അദ്ദേഹം 2-3 വർഷമായി ഈ ലോകം വിട്ടിട്ട് കടന്നു പോകാനിടയായി. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, എൻ്റെ മിടുക്കല്ല, നമ്മളാരുമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം വലിയ ദൈവമാണ്. ആ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കി വേണം ദൈവദാസന്മാരാകുന്ന നാം ഇടപെടേണ്ടത്. എന്നാൽ പലപ്പോഴും ആ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാകാതാണ് കമ്മീഷണറുടെയും മിനിസ്റ്ററുടെയും അടുക്കെ പോയി എന്ത് ചെയ്യുന്നത്. ഞാൻ ആന്ധ്രായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഉടനെ പറഞ്ഞു, മിനിസ്റ്ററെല്ലാം കൂടെ വന്നിരിക്കുന്നു, മിനിസ്റ്ററും ഭാര്യയും വേണ്ടി. ഞാൻ പറഞ്ഞു, എല്ലാ ജനങ്ങളെല്ലാം 10,000,000 ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ പുല്ലിൻ്റെ ധാരാളം സ്ഥലമുണ്ട്, ശാന്തമായി മിനിസ്റ്ററും ഭാര്യയും എല്ലാവരും കൂടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. വേറെ സ്റ്റേജിൻ്റെ അടുക്കൽ അവർ വിചാരിച്ചു ഞാൻ അനുവദിക്കും മിനിസ്റ്റർ വന്നിരിക്കാൻ സ്റ്റേജിലേക്ക്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടുത്തെങ്ങും കൊണ്ടുവരരുത്. ആ പുള്ളിക്കാരൻ ഞാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാവരും കൂടെ ശാന്തമായിട്ട് മറ്റൊരു ഉടം പുല്ലിൻ്റെ മേലെ അവിടെ ഇരിക്കുക. എല്ലാ യോഗം കഴിഞ്ഞപ്പോൾ ഭാര്യയും ബോഡി ഗാർഡും എല്ലാം കൂടെ വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആകട്ടെ, പ്രാർത്ഥിക്കാം. കാരണം നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നാം അറിയാതെ ഇരുന്നാൽ പലപ്പോഴും ദൈവമക്കളാകുന്ന നാം തെറ്റിപ്പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഏകനായി ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടവും ഇല്ല. അവിടെ എനിക്ക് ഇത്രയും ധൈര്യം തരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും ക്രിസ്ത്യാനികൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് നട്ടല്ലില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ രാജ്യത്തല്ല, ജാതികളുടെ ഭൂരിപക്ഷം ഉള്ളിടത്ത് 1-2 പേരും. എന്തുകൊണ്ട്? നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദേശം കീഴ്മേൽ മറിയുവാനിടയാകും. നമ്മൾ ആരുടെ മക്കളാണ്? ഹല്ലേലൂയ, നമ്മൾ ആരുടെ മക്കളാണ്? അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ. ഇനിയും പെട്ടെന്ന് ആദ്യ സമയമില്ല, ഞാൻ ഒരു 15 മിനിറ്റ് കർത്താവ് കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുവാൻ പോവുകയാണ്. ഇനി FAC ലേഖനം 3:3-6 വരെ വായിച്ചാട്ടെ. FAC ലേഖനം 3:3-6 വരെ.
ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം മറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളുമാകുന്നവരെ. നമ്മോടുള്ള ദൈവത്തിന്റെ ബന്ധം, ഒന്ന്, നാം ക്രിസ്തുവിന്റെ ഭവനത്തിൽ ജനിക്കപ്പെട്ടവർ, രണ്ട്, അവന്റെ പുത്രന്മാർ, അതുകൂടാതെ അവന്റെ ശരീരത്തിന്റെ അംഗങ്ങൾ. നാം ദൈവവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തു ഈ ശരീരത്തിന്റെ തലയായിരിക്കെ നാം ആരായി തീർന്നിരിക്കുകയാണ്? അവന്റെ ശരീരത്തിന്റെ അംഗമായി തീർന്നിരിക്കുകയാണ്. വായിച്ചാട്ട് റോമാലേഖനം 12:5 വായിച്ചാൽ, റോമൻസ് 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നാം ഒരു ശരീരവും തൃശ്ശൂലിരിക്കുന്ന ദൈവമക്കൾ എല്ലാം കൂടെ ചേർന്ന് എന്താണ്? തമ്മിൽ അംഗങ്ങളുമാകുന്നു. സ്തോത്രം. നമ്മൾ വിവിധ ഫെലോഷിപ്പിലുണ്ടെങ്കിലും ശരീരം ഒന്നേ ഉള്ളൂ. തൃശ്ശൂരിൽ ഒരു ശരീരമാണ്. അപ്പോൾ ദൈവമക്കൾ ഐസ് അസംബ്ലീസ് ഓഫ് ഗോഡോ ചർച്ച് ഓഫ് ഗോഡോ IPCയോ ഇൻഡിപെൻഡൻ്റോ ആരായാലും ഓരോരോ സഭകളിലുള്ള ദൈവമക്കൾ എല്ലാവരും കൂടെ കൂടി ക്രിസ്തുവിൽ എന്തായി തീർന്നിരിക്കുകയാണ്? അംഗമായി തീർന്നിരിക്കുകയാണ്. ഇനിയും അതിൻ്റെ കൊലോസ്യർ 1:18 വായിച്ചാട്ട്, അതിൻ്റെ ആ ശരീരത്തിൻ്റെ തല. കൊലോസ്യർ 1:18, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അവൻ ശരീരം സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഇവിടെ ഇനി ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ചാർട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇത് ക്രിസ്തുവിന്റെ ശരീരം മനസ്സിലാക്കുവാനായി, ഈ ക്രിസ്തുവിന്റെ ശരീരം, ഈ ശരീര അസ്ഥിവചനം കാണുന്ന ഇതെല്ലാമാണ് ഓരോരോ അസ്ഥികൾ. ഇത് ശരീരത്തിലെ രോഗം, അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈ സമയത്ത് ഇപ്പോൾ സമയമില്ല. ഇത് ആരോഗ്യമായ ക്രിസ്തുവിന്റെ ശരീരം, തല കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ കാൽ കീഴേ സാത്താനെ ആക്കിയിരിക്കുകയാണ്. എബ്രായരേഖനം 10:12 അതിൻ്റെ യേശു പാപങ്ങൾക്ക് വേണ്ടി എത്രാം വാക്യം 12:13 കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ശത്രുക്കൾ പാദപീഠം, പാദം ആരാണ്? സഭ. സാത്താനെ സഭ എന്ത് ചെയ്യണം? ജയിച്ച് കാൽ കീഴേ ആക്കണം. ഹല്ലേലൂയ. അങ്ങനെ സാത്താനെ സഭ കാൽ കീഴേ ആക്കണമെങ്കിൽ ശരീരം എന്ത് ചെയ്യണം? ഒരുപോലെ യോജിച്ച് എല്ലാം ശരിയാകണം. അപ്പോൾ ശരീരം ഓരോരുത്തരും യോജിക്കണം. അതിന് ഒന്ന് കോരിന്ത്യർ 12:12-27 എന്ന് വായിച്ചാട്ട്, 1 കോരിന്ത്യർ 12:12-27 എല്ലാവരും ഒന്നെടുത്ത് വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 12:12-27. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ, ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവനും കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറിയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ.
ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം, അവന്റെ കുടുംബത്തിൽ ജനിച്ചു, അവന്റെ മക്കൾ പുത്രന്മാരായിത്തീർന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായി നാം അവൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ നമ്മളെ അംഗമാക്കി തീർക്കുവാൻ നമ്മൾക്ക് ഒരുപാട് രൂപാന്തരം വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനായി ഇവിടെ ഈ കൈയുടെ രൂപം കാണിച്ചിരിക്കുകയാണ്. ഈ കൈയുടെ നിങ്ങൾ നോക്കിയാൽ ഓരോ വിരലിന് 3 നെല്ലുകളുണ്ടോ? 1, 2, 3. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുക. ഇങ്ങനെ നാം ആയിത്തീരണം. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കൂട്ടമാണ്. ഇത് വലിയ വീട്ടിലെ ചാക്കോച്ചായൻ, വലിയ വീട്ടിലെ ചാക്കോച്ചായൻ. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, കർത്താവിൻ്റെ സഭയിൽ നിൽക്കുകയാണ്. അതുപോലെ ഇത് ചെറിയ വീട്ടിലെ തോമാച്ചായനും കുടുംബവും ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോരുത്തർ, ഇത് നമ്മുടെ നിങ്ങൾ ചാക്കോച്ചാനോ തോമാച്ചാനോ അവറാച്ചാനോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, പറയുന്നത് ഇത് ശാമുവേലാണ്, വലിയ ആൾ. എന്നാൽ ഈ ഇങ്ങനെയുള്ള നമ്മളെ ദൈവം, ഈ പ്രിയ സഹോദരൻ വേറൊരാളാണ്, ഇങ്ങനെയുള്ള നമ്മളെ ദൈവം വേർപെടുത്തി ഈ വലിയ വീട്ടിലെ ചാക്കോച്ചായനെ എങ്ങനെയാക്കണം, ഇത്ര വലിയ ചാക്കോച്ചായനെ മുറിച്ചെടുത്ത് ഈ പരുവത്തിൽ കൊണ്ടുവരണം. ചാക്കോച്ചാൻ എത്ര വലിയ ആളാ. ഈ ചാക്കോച്ചാനിൽ നിന്ന് ദൈവത്തിന് എന്തുവാ വേണ്ടിയത്? ഈ ചെറിയ വിരലിൻ്റെ. അപ്പോൾ നാം കർത്താവിൽ വന്നാൽ കൂടുതൽ വണ്ണം വയ്ക്കുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? പറഞ്ഞാൽ വലിയ വീട്ടിലെ ചാക്കോച്ചായനെ ഭാര്യയിൽ നിന്ന് വേർപെടുത്തണം. അയ്യോ, ഇതെന്തുവാ പ്രസംഗിക്കുന്നത്? ഭാര്യയിൽ നിന്ന് വേർപെടുത്തണം, മക്കളിൽ നിന്ന് വേർപെടുത്തണം, സ്വന്തം ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. ദൈവം നിങ്ങളെ എന്താക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ വലിയ ആളാക്കാനാണോ, ഈ രൂപത്തിലാക്കാനാണോ ആഗ്രഹിക്കുന്നത്? ക്രിസ്തു എന്ന ശരീരമാകുന്ന സഭയിൽ അവന്റെ അംഗമാക്കി തീർക്കാൻ കർത്താവ് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾക്കും. വലിയ വീട്ടിലെ ചാക്കോച്ചൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ നിന്നെ പോലെ ആക്കണം. അപ്പോൾ കർത്താവ് പരീക്ഷകന്റെ കയ്യിൽ വാള് കൊടുക്കും. വാള് എന്ത് ചെയ്യാൻ തുടങ്ങും? ചാക്കോച്ചനും ഭാര്യയും കൂടെ കുറച്ചൊന്ന് വലിയ വീട്ടിലെ താക്കോച്ചനും വലിയ കൂട്ടിച്ചേർന്നിരിക്കുക. ഇവരെ ഒന്ന് എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ. കുറച്ച് പ്രയാസങ്ങൾ കൊണ്ട്, അയ്യോ കുറച്ച് പ്രയാസങ്ങൾ തുടങ്ങും, ഉപവാസ പ്രാർത്ഥന തുടങ്ങി, വിടുതലുകാരുടെ അടുക്കൽ പോയി പ്രാർത്ഥന തുടങ്ങി, അപ്പോഴെന്ത് ചെയ്യും? കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചു. ആദ്യം ദൈവം സാവകാശമായിട്ട് ഓടിക്കാനാണ് തുടങ്ങിയത് ഉടനെ. എന്നാലും ചാക്കോച്ച നിർമ്മലനാണെന്ന് ദൈവത്തിനറിയാം. ചെറിയ കട്ടി എന്നൊക്കെ ഇല്ല, ഉടനെ ഉപവാസ പ്രാർത്ഥന വിടുതലുകാരുടെ ഉടനെ കർത്താവ് പറയും, സാത്താനെ അല്പം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അവൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിരിക്കുക, അതൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് 12 ദിവസത്തെ ഉപവാസം തുടങ്ങിയിരിക്കുക, 20 ദിവസത്തെ ഉപവാസം തുടങ്ങിയിരിക്കുക, അതൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്യും? പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന പലിച്ചം കൂടി സമർപ്പിക്കപ്പെട്ടാണെങ്കിൽ എന്ത് ചെയ്യും? പലിച്ചം കൂടിക്കും. ഇങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ മുറിച്ച് പിന്നെന്തായി? ഈ രൂപത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ശരിയായോ? പിന്നെന്ത് ചെയ്യണം? ആ ചെറിയ അംഗമാക്കണം. അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മെ നിത്യമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നാം മുൻകാലങ്ങളിൽ പാടിക്കൊണ്ടിരുന്നത്,
എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ. എന്നാൽ ഇന്നത്തെ പാട്ട് എന്തെന്നറിയാമോ? എന്നെ സാത്താൻ തൊടുകയില്ല. എങ്ങനെ? അതെന്താണ് പാട്ട്? ഞാൻ കേട്ടു ഇവിടെ കഴിഞ്ഞ ദിവസം ആരാണ് പാടുന്നത് കേട്ടു. സാത്താൻ എന്നെ തൊടുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. പ്രിയമുള്ളവരെ, സാത്താൻ തൊടുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജയിക്കുന്നത്? ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾ പാടി, ഞാൻ കേട്ട്. സാത്താൻ തൊടുകയില്ല. സാത്താൻ അതുകൊണ്ട് മലയാളത്തിലുണ്ടല്ലോ അല്ലേ. ഞാൻ ദൈവത്തിൻ്റെ പൈതൽ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നല്ല പാട്ടുകളാണ്. കേൾക്കുമ്പോൾ അനുഗ്രഹം തോന്നുമെങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾക്ക് സാത്താനുമായി നേരിട്ട് പോരാടി നമ്മളെ വെട്ടിമുറിച്ച് ചെറിയ കഷണമാക്കി ദൈവത്തിന് അനുകൂലമായ രൂപമാക്കി തീർത്തേ മതിയാകുകയുള്ളൂ. നമുക്ക് ആ പാട്ട് പാടി അങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ആദിമകാലത്ത് പാടിയത് ഇന്ന് പാടുന്നതും എങ്ങനെയാണ്? സ്വർഗീയ പിതാവേ നിന്ദിരഹിതം, നമുക്ക് പാടി ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. ബാക്കി ഇത്രയും പറഞ്ഞതിൻ്റെ ബാക്കി വൈകിട്ട് കർത്താവിനോട് താമസങ്ങൾ പറയാവുന്നതാണ്. സ്വർഗീയ പിതാവേ നിന്ദിരഹിതം, സ്വർഗത്തിലെ പോലെ വിലാക്കണേ, നിൻഗീതം ചെയ്തോ നാം നിൻ സൂര്യനെ പോലെ, നിൻഗീതം ചെയ്തോ നാം നിൻ സൂര്യനെ പോലെ. ഇന്നു ഞാൻ വരും നിൻഗീതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരും ശരിയാണെങ്കിൽ തങ്ങിതമാണെന്നെങ്കിൽ പിന്നെ നിന്നെ ഉപവാസം എടുത്ത് കർത്താവ് നിർത്തണമേ എന്ന് പറയുന്നത് നിർത്തണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, വേദന കൂടുതലാണ്, കൃപ പകരണം. ഹല്ലേലൂയ്യ. കർത്താവേ, നിന്റെ ഹിതപ്രകാരം എന്നെ അർത്ഥമുറുക്കിയാണ്. സാത്താൻ ചെയ്യുകയല്ല, നീ എന്നെ അർത്ഥമുറുക്കിയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ്, വേദനയുണ്ട്, ഞാൻ മനുഷ്യനാകിയാൽ എനിക്ക് വേദനയുണ്ട്, കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളാരും സാത്താൻ്റെ ഇഷ്ടത്തിന് വിട്ടപ്പെട്ടവരല്ല. നമ്മുടെ തലയിലെ മുടികൾ വരെയും അവൻ എണ്ണിയിരിക്കുകയാണ്. നമ്മളെ അവനെ പോലെ ആക്കുവാൻ ശോധന അയക്കുമ്പോൾ, ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ ഉപവാസമെടുക്കാം. എന്നാൽ ഉപവാസമെടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇത് മാറ്റണമേ എന്നല്ല. കർത്താവേ, എനിക്ക് സംഭവിക്കുന്നത് നിൻ്റെ ഹിതപ്രകാരമാണ്. മനുഷ്യനാകുന്ന എനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. കൃപയ്ക്ക് വേണ്ടി ഞാൻ ഉപവാസം ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രയാസം മാറാനല്ല ഉപവാസം ഇരിക്കുക, എന്തിനു വേണ്ടി? കൃപയ്ക്ക് വേണ്ടി. എനിക്കിന്ന് സംഭവിക്കുന്ന ദൈവഹിതം മാത്രമാണ് ഞാൻ അവൻ്റെ. അതുകൂടാതെ എന്താലേയിലേ മൂടികളുമെല്ലാം നിന്നെയാമാവേനെ നീ ആരി വിശ്വസിക്കുന്ന ജനമാണ്.
கஷ்டங்கள் தெய்வம் தருந்ததாம் என்று ശരിയാണെങ്കിൽ ഇന്ന് മുതൽ ഈ വിടുതൽ പരിപാടി നിർത്തിയിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ പിന്നെ ദൈവത്തിൽ നിന്ന് വിടുതൽ വേണോ? എവിടുന്നാ വേണ്ടിയത് പിന്നെ? എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാണ്, നിങ്ങൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആരെന്നാ വിടുതൽ വേണ്ടിയത്? ദൈവത്തിൽ നിന്ന് തന്നെ വിടുവിക്കണം. അല്ല, ഹല്ലേലൂയ, നാം ആരും സാത്താൻ്റെ ഇഷ്ടത്തിന് വിടപ്പെട്ടവരല്ല. നമ്മുടെ തലയിലെ മുൾമുടികൾ പോലും അവൻ എണ്ണിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് നേരിടുന്നതെല്ലാം ദൈവം അറിയുന്നു. ആകയാൽ ഇന്ന് മുതൽ ഞാനിനി വിടുതലിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരട്ടെ. ആ ഒടുവിലത്തെ അടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എൻ്റെ പറഞ്ഞു. നിങ്ങൾ സാത്താൻ്റെ മുഖത്ത് നോക്കി, നിങ്ങളിപ്പോൾ സാത്താനായി തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് സാത്താൻ അങ്ങ് വലിയവനാക്കി വെച്ചിരിക്കുക. ഓ, സാത്താൻ എന്നെ പിടിക്കുന്നു, സാത്താൻ എന്നെ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, വിടുവിക്കണം, വിടുതൽ വിടുതൽ വിടുതൽ. സാത്താൻ പറഞ്ഞ, സാത്താനെ, എൻ്റെ ദൈവം അനുവദിച്ച് വന്നിരിക്കുകയാണ്, നിനക്കിതിനകത്തൊന്നും പൊങ്ങാനൊന്നുമില്ല, നിനക്കെൻ്റെ തലമുടി പോലും തൊടാൻ കർത്താവ് അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. അതുകൂടാതെ ഒരു മിനിറ്റ് കൂടുതൽ നമ്മുടെ ദൈവം ഒരു മിനിറ്റ് കൂടുതൽ നമ്മളെ കഷ്ടത്തിലാക്കുകയില്ല. ശദ്രക്ക് മേശക്ക് അഭിനന്ദനകോ തീക്കാത്തിട്ട അതേ വേളയിൽ ഇറങ്ങിയ അതേ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയവും ഭീതിയും ഉള്ളവരായിരിക്കാതെ വേദന സഹിക്കാൻ പ്രയാസമുള്ളപ്പോൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിടുതൽ എന്നുള്ള വാക്കേ നമ്മുടെ വായിൽ വരരുതിനി. വിടുതൽ എന്നുള്ള ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് കേൾക്കാനേ പാടില്ല. സാത്താൻ കൊണ്ടുവന്നതാണ് ഈ ഡെലിവറർ മിനിസ്ട്രി, വിടുതൽ മിനിസ്ട്രി. ദൈവം കൊണ്ടുവന്നതല്ല. ഇവിടെ എഴുതിക്കുന്ന എൻ്റെ കഷ്ടങ്ങൾ അതുപോലെ ബുദ്ധിമുട്ട്, ശാപം
തലമുറ തലമുറയായിട്ട് ശാപം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ശാപം വിടുവിക്കുന്ന പാർട്ടിയും ഉണ്ട്. ശാപത്തിനുള്ള വിടുതൽ പാർട്ടി. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലായി തീർന്നാൽ എന്തായി തീർന്നു? പുതിയ സൃഷ്ടിയായിരുന്നു, സകലതും എന്തുപോയി? കഴിഞ്ഞുപോയി. തലമുറ തലമുറ ശാപം ഉണ്ടെന്ന് പറഞ്ഞ് ശാപത്തിൻ്റെ വിടുതൽ പാർട്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അതെല്ലാം വ്യാജമാണ്, ദൈവവചന പ്രകാരമുള്ളതല്ല. പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്റെ അടുക്കൽ വന്നതോട് നിങ്ങളുടെ ശാപവും മാറി, നിങ്ങളുടെ സകലതും മാറി, നിങ്ങൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കഷ്ടം വരുന്നത് എന്തിനാണ്? ഇത്ര വലിയ ചാക്കോച്ചിനെ എങ്ങനെയാക്കണം? ആ ചെറിയ കഷണമാക്കി തീർക്കണം. അതിന് കർത്താവ് ചില ഉളികൾ, ചില വാളുകൾ, ചിലതെല്ലാം ഉപയോഗിക്കും. അതെന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം താ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമർത്ഥോടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ നാം ദൈവജനത്തിൽ കൂടെ ചിന്തിച്ച വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുവാനുള്ള അവസാന സമയമാണിത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്ന് പകൽ വരെ നടന്ന ക്ലാസ്, നാളെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളതായ അവസരമില്ല. നാളത്തെ യോഗം കർത്താവിൻ്റെ വരെ താമസിക്കുന്ന, നാളെ വൈകിട്ടത്തെ യോഗം ഒരു ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ ആനന്ദിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവെന്ന നദിയിൽ ഇറങ്ങി നമ്മുടെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സമയത്ത് പരിശുദ്ധാത്മാവെന്ന നദിയിൽ സന്തോഷത്തോടുകൂടെ മുൻപോട്ട് പോകുന്നതിനുള്ളതായ ഒരു അവസരമാണ്. ഇന്ന് ഈ സമയം, ഈ ക്ലാസ്സോടുകൂടെ ഇവിടുത്തെ ക്ലാസ്സുകൾ, ഈ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ തീരുകയാണപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളതായ ഒടുവിലത്തെ, ഈ പ്രാവശ്യത്തെ ഒടുവിലത്തെ അവസരമാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഇന്ന് പകൽ വരെ നടന്ന ക്ലാസ്സുകളിൽ ചോദ്യങ്ങളുള്ളവർക്ക് നിങ്ങൾ കൈകൾ ഉയർത്തിയാൽ നിങ്ങളുടെ അടുക്കിലേക്ക് കോൾലെസ് മൈക്ക് കൊണ്ടുവരുന്നതായിരിക്കും, നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ആ അവിടെ പുറകിൽ കൈ ഉയർത്തിയിരിക്കുന്നു. ഒരു പൊതുവായ ചോദ്യമാണ്. ഇവിടെ അടുത്ത് ഒരു സഭയിലെ, പുതിയ നിയമസഭയിൽ ഉപവാസം വേണ്ട, കാരണം മണവാളൻ കൂടെ ഉള്ളത് കൊണ്ട് ഉപവാസം വേണ്ട, അങ്ങനെ ഒരു പഠനമുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ പുതിയ നിയമം ഉപവാസത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അവിടെ അത് വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ. ഇപ്പോൾ ഈ വിഷയത്തോട് ചേർന്നുള്ളതല്ലെങ്കിലും സഭയുടെ കാര്യങ്ങളിൽ ഇത് ആത്മീയ വർധനയ്ക്ക് വേണ്ടി നമ്മൾ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയമാകിയാൽ അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഉപവാസത്തെക്കുറിച്ച് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഉപവാസമെന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ വസിക്കുക, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം വേർപെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ കീഴ്പ്പെടുത്തി താഴ്മയുള്ളവരായി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തോട് മാത്രം ആത്മാവിൽ കൂടെ ഇടപെട്ടുകൊണ്ട് മുൻപോട്ട് പോകേണ്ട അനുഭവമാണ് അത്. എല്ലാ ദൈവമക്കൾക്കും അത്യാവശ്യമാണ്, അത്യാവശ്യമാണ്. എന്നാൽ ഉപവാസത്തെ നമ്മളൊരു പരസ്യ ശുശ്രൂഷയാക്കി മാറ്റാതെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ഉപവസിപ്പാൻ ആഗ്രഹമുള്ളപ്പോൾ അത് മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പരസ്യമായി ഏതെങ്കിലും കാര്യങ്ങൾക്ക് ദൈവജനം മുട്ടിന്മേലിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ ദേശത്തിൻ്റെ ഉണർവിനു വേണ്ടി അങ്ങനെ കർത്താവിൻ്റെ സന്നിധി എല്ലാവരെയും എസക്കിയേൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വായിക്കുമ്പോൾ യോശാപാത്ത് തനിക്ക് നേരായി വന്ന സൈന്യത്തിനെതിരായി ഇസ്രായേൽ മുഴുവൻ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അവർ പ്രാർത്ഥിച്ചതുപോലെ, പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മൾക്ക് ആ യോശാപാത്ത് യുദ്ധം ചെയ്തതിനേക്കാൾ കഠിനമായ യുദ്ധമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിന് വേണ്ട ബലം ലഭിക്കേണ്ടതിന് ദൈവമക്കളെല്ലാവരും കൂടെ കൂടി
ആത്മാവിൻ്റെ ബലം പ്രാപിക്കേണ്ടതിന് ഉപവസിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ ഒന്ന് ബലഹീനപ്പെടുത്തിയിട്ട് നമ്മുടെ ആത്മാവും പ്രാണനും ബലപ്പെടുവാൻ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതൊരു ഉപദേശം, ഒരു ഉപവാസം എന്നുള്ളത് വെറും പേരിന് വേണ്ടിയുള്ളതായ 21 days, 7 days അങ്ങനെയുള്ള ഡിക്ലെയർ ചെയ്ത് ഉപവസിക്കുന്നതിനേക്കാൾ നല്ലത് നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം. കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവാസം എടുക്കാനായി പോയിരുന്നതല്ല. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ അത്രയും ദിവസം ആയിക്കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഉപവാസത്തെക്കുറിച്ച് ശക്തമായി പഠിപ്പിച്ചു. അതുപോലെ വചനത്തിൽ കൂടെ നാം കാണുമ്പോൾ നിങ്ങൾ പുതിയ നിയമത്തിലെ ഒരു വാക്യം കൂടെ നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13:2-3 വായിച്ചാട്ട്. മൈക്കിൾ കൂടെ വായിച്ചാട്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവർ അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റ് സ്വർഗാരങ്ങളിലേക്ക് പോയതിന്റെ ശേഷം അന്ത്യോക്യയിലായ സഭയിൽ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെയും ബർണബാസിനെയും ദൈവം ആക്കിവെച്ച വേലയ്ക്ക് വേണ്ടി പോകണം എന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. എന്നാൽ അതൊരു നാമധേയ രീതിയിൽ അഡ്വർടൈസ് ചെയ്തുള്ള പോകുന്നതിനേക്കാൾ കൂടുതൽ ആത്മാവിൻ്റെ നടത്തിപ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ ഉപവസത്തിനും പ്രാർത്ഥനയ്ക്കും വേർതിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യണം. ദൈവസഭ ഈ നാളുകളിൽ സാത്താൻ്റെ ശക്തികൾ പലവിധ ഉപദേശങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലും ശക്തിയിലും ബലം പ്രാപിച്ച് ഉപവസത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. 1, വൈ ഡസ് ഈവിൾ സ്പിരിറ്റ് എൻ്റർ ഇൻ എ ബോൺ അഗെയിൻ യുവർ സേവ്ഡ് പേഴ്സൺ? പരിശുദ്ധാത്മാവ് ദൈവ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഹൃദയ ആളിന്മേൽ ഈവിൾ സ്പിരിറ്റ് ദുഷ്ടാത്മാവ് എങ്ങനെ വരുന്നു? 1, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെമേൽ ഭൂതം ഒരു കാലത്തും വരികയില്ല. ഭൂതങ്ങൾ. 2, നാം മല്ലയുദ്ധം ചെയ്യുന്നതായ ദുഷ്ടാത്മശക്തികൾ നമ്മുടെ പ്രാണനിൽ വരുവാൻ സാധ്യതയുണ്ട്. അതിന് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ നാം അതിന് 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ചാട്ട്. 17-ും 18-ും വായിച്ചാട്ട്. യേശു അവനോട്,
ബറിയോനെ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ പത്രോസിന് കർത്താവ് വലിയ വെളിപ്പാട് കൊടുത്തു. ദൈവത്തിൽ കൂടെ യേശുക്രിസ്തു മാത്രം, യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് കൊടുത്തു. എന്നാൽ അതേ പത്രോസിന് സംഭവിച്ചതായ വേറൊരു കാര്യം, അതേ അതിന് 20-ാം വാക്യം മുതൽ വായിച്ചാട്ട്. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലരും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നാം വായിക്കുന്നത് പത്രോസിനോട് പത്രോസിനെ കർത്താവ് വിളിക്കുന്ന സാത്താനെ എന്നാണ്. പത്രോസിൻ്റെ പേര് കർത്താവിന് നല്ലവണ്ണം അറിയാം. അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന, കർത്താവിനോട് അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന, യേശു ആരാണെന്ന് നല്ലവണ്ണം വെളിപ്പാട് ലഭിച്ചതായ അതേ പത്രോസിൻ്റെ ശരീരത്തിൽ, അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ പ്രാണനിൽ സാത്താൻ്റെ ശക്തി പ്രവേശിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ ആലോചന പറയുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് കർത്താവിനോട് പറയുന്നത് സാത്താനേ എന്ന്. അതുപോലെ ദൈവമക്കളാകുന്ന നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ജഡത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ അകത്തെ മനുഷ്യനിൽ സാത്താൻ പ്രവേശിപ്പാൻ യാതൊരു കഴിവുമില്ല. ഇപ്പോൾ നിങ്ങൾ സഭകളിൽ നോക്കിയാൽ സാത്താൻ പ്രവേശിക്കുന്നത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. അതിന് വേറൊരു ഉദാഹരണം കൂടെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമുക്ക് നോക്കിയാൽ അവിടെ വേറൊരു ഉദാഹരണം കൂടെ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിച്ചാട്ട്. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പ്രിയമുള്ളവരെ, ഇന്ന് ദൈവസഭയിൽ അനേക ദൈവദാസന്മാരുടെ ഹൃദയങ്ങളെയും ദൈവമക്കളുടെ ഹൃദയങ്ങളെയും സാഹചര്യങ്ങൾ അനുസരിച്ച് സാത്താൻ കൈവശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അതെങ്ങനെയാണ് സാത്താൻ കൈവശമാക്കുന്നത്? നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനിൽ സാത്താൻ പ്രവേശിപ്പാൻ അവന് അവസരം കിട്ടുന്നു. അതെങ്ങനെയാണ് അവസരം കിട്ടുന്നത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ സാത്താൻ്റെ സന്തതിയാകുന്ന ജഡം വസിക്കുന്നു. ആ ജഡത്തെ ക്രൂശിക്കാതെ ഇരുന്നാൽ, ആ ജഡത്തിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ, ആ ജഡം സാത്താനു വേണ്ടി നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ വാതിൽ തുറന്നിടുകയും അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിപ്പാനിടയാകും. അങ്ങനെയാണ് സഭകളിൽ വഴക്ക് നടക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ ഹൂസ്റ്റണിലെ ഒരു കൺവെൻഷന് വേണ്ടി അവിടുത്തെ സഭ എന്നെ വിളിച്ചതാണ്. ഞാനന്ന് അമേരിക്കയിലാണ്. അപ്പോൾ ഹൂസ്റ്റണിലെ സഭയിൽ ഞാൻ ചെല്ലുന്നതിന്, ഞങ്ങൾ കൺവെൻഷന് പോകുന്നതിന്, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു മാസം മുൻപ്, ഞാൻ ഒരു വർഷത്തിന് മുൻപ് അവർക്ക് വാക്ക് കൊടുത്തതായിരുന്നു ഞാൻ നിങ്ങളുടെ കൺവെൻഷന്, സഭയുടെ കൺവെൻഷന് വരാമെന്ന്. അപ്പോൾ ഞാൻ അമേരിക്കയിൽ ചെന്നതിൻ്റെ ശേഷം അവിടെ കൺവെൻഷൻ തുടങ്ങുന്നതിന് ഒരാഴ്ചയുടെ ഉള്ളൂ, കൺവെൻഷൻ തുടങ്ങുന്നതിന് ഒരു മാസത്തിൻ്റെ സമയമുണ്ട്. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ വചനം പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കൊരു വാർത്ത ലഭിച്ചു. അവിടെ ഞായറാഴ്ചയെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെന്തക്കോസ് സഭയിൽ ഒരു കൂട്ടം സഹോദരന്മാരും സഹോദരിമാരും മുളകുപൊടി കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വിതറി, അവരുടെ കണ്ണുകളിലും വിതറി എന്നുള്ളത് കഥയായിട്ടല്ല, അത് പ്രായോഗികമായി എനിക്കതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് ലഭിക്കുവാനിടയായി. ഞാൻ അതോടുകൂടെ അവരെ അറിയിച്ചു, ഞാൻ നിങ്ങളുടെ സഭയിൽ വചന ശുശ്രൂഷിപ്പാൻ വരുന്നതല്ല, ഞാൻ ആ കൺവെൻഷന് പോകുന്നത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു, ഞാൻ വേറെ സ്ഥലത്ത് പോകുവാനിടയായി. അപ്പോൾ ആ ദൈവസഭയിൽ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ അവരാരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ മുളകുപൊടി വാരി
മറ്റുള്ളവരുടെ എതിർപാർട്ടിയുടെ മേൽ എറിയുവാൻ ഇടയായത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല, സാത്താൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തെ സാത്താൻ ഇന്നും കൈവശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിച്ചോളാം. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ കയ്യിൽ സാത്താൻ വരില്ല, ഭൂതം കയറത്തില്ല. എന്നാൽ നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യനിൽ, അതുകൊണ്ടാണ് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരോ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അവരുടെ രൂപം എങ്ങനെയാണ് മാറുന്നത്. അതുപോലെ സഭയിൽ വഴക്കുണ്ടാക്കുമ്പോൾ, സഭകളിൽ വഴക്കുണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ, അന്നേരമെല്ലാം അവിടെ കയറുന്നത് ബുദ്ധിയല്ല, അവരുടെ ബുദ്ധിയെ, അവരുടെ കോപത്തെ, അവരുടെ സ്വഭാവത്തെ സാത്താൻ കൈവശമാക്കുകയാണ്. അത് തിരിച്ചറിയുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. അപ്പോസ്തലനായ പത്രോസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇവർ ഈ പണം കൊണ്ടുവന്നത് സഭയിൽ വ്യാജം പ്രവേശിപ്പിക്കാനാണ്. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും എപ്പോഴും ശ്രദ്ധയോടിരിക്കേണ്ടത് എന്നിൽ സാത്താൻ പ്രവേശിച്ച് പ്രവർത്തിപ്പാൻ കഴിയും. ഞാൻ ശ്രദ്ധയോടെ ഇരുന്നില്ല എങ്കിൽ എൻ്റെ ഉപദേശത്തെയും, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത്, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരാത്തവനായിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെല്ലാവരും, ഞാനുൾപ്പെടെ, എനിക്കും അത് സംഭവിക്കാം. എന്നിലും സാത്താൻ പ്രവേശിച്ച് രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വചനം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിലും സാത്താൻ പ്രവേശിച്ച് അവരുടെ പുറമേയുള്ള മനുഷ്യനെ കൈവശമാക്കി, അവരുടെ ബുദ്ധിയെ കൈവശമാക്കി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതങ്ങനെ നടക്കുന്നുണ്ട്. മറ്റു ചില നമുക്ക് അത് അതുകൊണ്ട് എന്നിൽ സാത്താൻ പ്രവർത്തിക്കുന്നില്ല. അതിപ്പോൾ ഓരോരുത്തരെയും ഇരുത്തി നല്ലവണ്ണം പരിശോധിക്കുമ്പോൾ മാത്രമാണ് ചിലടത്ത് സാത്താൻ വെളിപ്പെടുന്നില്ല. വെളിപ്പെടാതെ പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു അത് മനുഷ്യ സ്വഭാവമാണെന്ന് അങ്ങ് വിചാരിച്ചു പോകും. വെളിപ്പെടുന്നില്ല ചിലടത്ത്. വെളിപ്പെടുന്നത് എവിടെയാണ്? അതിനെ കാര്യമായി മല്ലയുദ്ധം ചെയ്യുമ്പോൾ. എന്നാൽ ചിലടത്ത് വെളിപ്പെടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹൂസ്റ്റണിലെ ദൈവസഭയിൽ മുളക് പൊടി വാരി എറിഞ്ഞത്, മൂന്നാല് പേര് കൂടി മുളക് പൊടി വാരി എറിഞ്ഞത്, അതേരം അവിടെയുള്ള ദൈവമക്കളെല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മുളക് പൊടി എരിയുവാൻ അവരുടെ ഉള്ളിൽ കടന്നു വന്ന സാത്താൻ ഏതാണെന്ന് അവർക്ക് പ്രാർത്ഥനയിലിരുന്നായിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു. എന്നാൽ അവർ ജഡത്തിൽ തന്നെ രണ്ടും രണ്ട് പാർട്ടിയായി അടിക്കാനും മറ്റുള്ളതായ മോശമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി. കർത്താവിൻ്റെ ദാസൻ തന്നെ, ഞാൻ കേട്ടിട്ടുണ്ട് ചില കർത്താവിൻ്റെ ദാസന്മാർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ചെന്ന ശേഷം വടിയെടുത്ത് അല്ലെങ്കിൽ കൈകൊണ്ട് മറ്റുള്ളവരെ അടിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല എങ്കിൽ കൈകൊണ്ട് അടിക്കുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സാത്താനാൽ അവരുടെ ഹൃദയങ്ങളിൽ കോപം പ്രവേശിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് 1 Petrus 5:8 വായിച്ചാട്ട്. 1 Petrus 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. നിർമ്മലായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. ഞാൻ എൻ്റെ വ്യക്തമായ അനുഭവം പറയാം. ഞാൻ ഓഫീസറായിരുന്നപ്പോൾ ഉള്ളതായ ഞങ്ങളുടെ രീതി വേറെ, കർത്താവിൻ്റെ വേലയിലായിക്കഴിഞ്ഞപ്പോൾ വേല വേറെ രീതിയിലായിരിക്കണമല്ലോ. എന്നാൽ എനിക്ക് കോപം വളരെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ എൻ്റെ ശരീരം ശക്തിയോടെ വിറയ്ക്കും, എന്നാൽ കോപം വരുമ്പോഴും എൻ്റെ കൈകളും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുന്നു, ശക്തിയോടെ വിറയ്ക്കും, എന്നാൽ കോപം വരുമ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നല്ലോ. ഇത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. ഇതെങ്ങനെയാണ് കർത്താവേ ഈ സാത്താനെ എന്നെ കൈവശമാക്കുവാൻ ഇനി ഇടയാക്കരുത് എന്ന് ദൈവസ്ഥനിൽ എന്നെ വളരെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എനിക്ക് മനസ്സിലാക്കി. എന്നെ കോപം കൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്ന സാത്താനെ പിടിക്കുവാൻ കർത്താവിന് കൃപ നൽകി, അവനെ പുറത്താക്കുവാനിടയായി. ഇപ്പോഴും ഞാൻ കോപിക്കും, എന്നാൽ കോപം തൊണ്ട വരെ മാത്രമേ ഉള്ളൂ. മുൻപായിരുന്നെങ്കിൽ എനിക്ക് കോപം വന്നാൽ ആരെല്ലാം എൻ്റെ മുമ്പിൽ വന്നാൽ അവർക്കെല്ലാം അതിൻ്റെ ഷെയർ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ
ഒരു കർത്താവിൻ്റെ ദാസനോട് ഞാൻ വളരെ ശക്തമായി കോപത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു കർത്താവിൻ്റെ ദാസൻ വന്നാൽ അവൻ ആ കർത്താവിൻ്റെ ദാസനെ പുഞ്ചിരിയോടെ ചുംബനം കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു വിഷമവുമില്ല. ആര് കോപിക്കേണ്ടടുത്ത് കോപിക്കുന്നു, എന്നാൽ ആ കോപം തൊണ്ടയ്ക്ക് കീഴോട്ട് ഇറങ്ങുന്നില്ല. എന്നാൽ ഇതിനു മുൻപ് അങ്ങനെയല്ല, കോപം വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കും. ഞാൻ അന്നും വചനം പ്രസംഗിക്കുമായിരുന്നു, എന്നാൽ കോപം വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവനും വിറയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ ഈ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവല്ല, എൻ്റെ സ്വഭാവമല്ല, വേറെ ഒരു ശക്തി എന്നിൽ കയറി എന്നെ കോപിപ്പിക്കുകയാണ്. കർത്താവേ, എനിക്കിതിൻ്റെ മേൽ ജയം തരണമേ എന്ന് ദൈവസന്നിയിൽ എന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ എനിക്ക് ലഭിച്ചു. കുറച്ചല്ല, 99% വിടുതലല്ല, 100 to 100. ഇന്നും ഞാൻ ശക്തമായി ശാസിക്കും എൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ ദാസന്മാരോടും കൂട്ടുവേലക്കാരോടും. കാരണം പല രാജ്യങ്ങളിലുള്ള കർത്താവിൻ്റെ ദാസന്മാരോട് ഗർജിച്ച് സംസാരിക്കേണ്ട ചില സമയങ്ങൾ വരും. അപ്പോൾ സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള ഗർജിക്കും. എന്നാൽ അതേ സമയത്ത് ഏതെങ്കിലും ഒരു രോഗി വന്നു, ഏതെങ്കിലും വേറൊരു സഹോദരൻ വന്നെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആ സഹോദരനെ ചുംബനം കൊടുക്കുവാനോ ഒന്നും ഒരു പ്രയാസമില്ല. കാരണം ആ കോപം താഴെയോട്ടിറങ്ങിയിട്ടില്ല. അപ്പോൾ അതിനു മുൻപ് എന്നിൽ വസിക്കുന്ന കോപമാകുന്ന പിശാചനെ കൺട്രോൾ ചെയ്യുകയായിരുന്നു, ആ സ്പിരിറ്റ് കയറി എന്നെ പിടിച്ച് നടത്തുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തിയുണ്ട്, കോപം വരുമ്പോഴും ശക്തിയുണ്ട്. എന്നാൽ ദൈവകൃപയാൽ അതിനെ ജയിക്കുവാൻ അനേക വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് എനിക്ക് ഞാൻ വളരെ അതിനുവേണ്ടി മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് പൂർണ്ണമായ വിടുതൽ തരുവാനിടയായി. അതുകൊണ്ട് ദൈവമക്കൾ, അങ്ങനെയുള്ള ശക്തി, ദുഷ്ടാത്മശക്തി എൻ്റെ മേൽ, വിശുദ്ധൻ്റെ മേൽ വരുന്നു എന്ന് കാരണം നമ്മിൽ ജഡം വസിക്കുന്നത് കൊണ്ട്, ജഡം സാത്താൻ്റെ സന്തതിയാകുന്നത് കൊണ്ട്, സാത്താൻ എപ്പോഴും നമ്മുടെ ചുറ്റും ചുറ്റിക്കറങ്ങിയിരിക്കുന്നത് കൊണ്ട് അവസരം കിട്ടുമ്പോൾ അവൻ നമ്മിൽ പ്രവേശിച്ച് വലിയ നഷ്ടങ്ങൾ വരുത്തുവാനിടയാക്കും. അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. രണ്ടാമത് ഫിലിപ്പിയ ലേഖനം 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഇത് വളരെ മിസ്കോട്ട് എന്ന് വാസ്തവമായി ശരിയായിട്ട് മനസ്സിലാക്കാതെ ഈ വാക്യം എടുത്തുകൊണ്ട് അനേക ദൈവമക്കൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവാണ്. എന്നാൽ ആഴമായി നാം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഞാൻ എന്തായി തീരണം എന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് മനസ്സിലാകും ഭൗതികമായ കാര്യങ്ങൾ ഒന്നുമല്ല. കാരണം കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് സ്വർഗസ്ഥിലെ പിതാവ് നമ്മൾ അറിയുന്നതിന് മുൻപേ ദൈവം അറിഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം എടുത്താൽ 6:8 അവരോട് മത്തായി 6:8 അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അതുകൂടാതെ അതിൻ്റെ 32-ാം വാക്യം വായിച്ചാൽ, 31-32. ആകയാൽ നാം എന്ത് കുടിക്കും, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തെടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതുപോലെ കൊലോസ്യ ലേഖനം 3:1-2 വായിച്ചാൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ പ്രാർത്ഥന. വേദപുസ്തകത്തിന്റെ കർത്താവ് തന്ന ഉപദേശത്തിന്റെ ബേസിക് എന്താണ്? നിനക്കുള്ളതൊക്കെയും ഉപേക്ഷിക്കണം, തന്നെ തന്നെ ഉപേക്ഷിക്കണം, തന്നെ തന്നെ വെറുക്കണം, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ച് ഭൗതികമായ കാര്യങ്ങൾ വാങ്ങുവാൻ ഈ ദൈവവചനം അനുവദിക്കുന്നില്ല. പഴയ നിയമകാലത്ത് ഭൗതിക നന്മകൾ കൊടുത്തു, പുതിയ നിയമകാലത്ത്
ഇതിനെ ത്യജിച്ചിട്ട് ഇതിൽ ശ്രേഷ്ഠമായ ആത്മീയ കാര്യങ്ങളാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുവാൻ വരുന്ന കർത്താവേ, എന്നിലുള്ളതായ കോപത്തെ മാറ്റണമേ, എൻ്റെ ജഡസ്വഭാവത്തെ മാറ്റണമേ, എന്നിലുള്ളതായ ഭൗതിക ആഗ്രഹങ്ങളെ മാറ്റണമേ. ഞാൻ പലപ്പോഴും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ദൈവത്തോട് ചോദിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും സദൃശ്യവാക്യത്തിലുണ്ട്, സദൃശ്യോത്തം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിച്ചാൽ, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. നീതിമാന്മാരുടെ ആഗ്രഹം സാധിക്കും. അപ്പോൾ നീതിമാന്മാരുടെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ നീതിമാന്റെ ആഗ്രഹം എന്താണ്? 73-ാം സങ്കീർത്തനം വായിച്ചാട്ടെ. 73-ാം സങ്കീർത്തനത്തിന്റെ 25-ാം വാക്യം, 73:25. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നീതിമാന്റെ യഥാർത്ഥ ആഗ്രഹം എന്തായിരിക്കണം? കർത്താവേ, എനിക്ക് നിന്നെ വേണം. യഥാർത്ഥ ദൈവമക്കൾ, ഭൂമിയിൽ ഞാൻ നിന്നെയല്ലാതെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൗതികമായ നന്മകൾ ചോദിക്കുക. ഞാൻ നിങ്ങളോട് അനുഭവത്തോടുകൂടെ പറയട്ടെ, ഞങ്ങൾ ജമ്മുവിൽ വാടക വീടിൽ അനേക വർഷങ്ങളായി വാടക വീടിൽ താമസിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 10, 40, 45 പേർ അവിടെ പലയിടത്തായിട്ട് താമസിക്കുന്നതിനാൽ 3-4 ചെറിയ വീടുകൾ എടുത്തിട്ടുണ്ട്. ആ വീടുകളിൽ ഓരോരോ ഭാഗം, മുഴുവൻ വീടുകളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം ഹിന്ദുക്കൾ അങ്ങനെ അവരുടെ മുഴുവൻ വീടും വാടക ചിലർ കൊടുക്കുകയില്ല. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുക്കുന്നു. ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ താമസിക്കുന്നു. എൻ്റെ കൂടെ വന്ന ടീമിൽ ഹിന്ദിക്കാരുണ്ട്, ഇംഗ്ലീഷ് അറിയാവുന്നവരോട് അവരോട് ചോദിക്ക്, ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത്ര വർഷങ്ങളായി ഒരു ദിവസം പോലും ഞങ്ങൾ വാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുന്നില്ല. എത്ര പേര് ആഹാരം കഴിക്കും? ഞങ്ങൾക്ക് നിങ്ങൾ ഭൂമിയിൽ അമേരിക്കയിലോ ഗൾഫിലോ എവിടെയെല്ലാം പോയി നോക്കിയാണ് ഞങ്ങളെ ഫിനാൻഷ്യലായിട്ട് തുടർച്ചയായി സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചാൽ? വല്ലപ്പോഴും ദൈവം ചിലരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ചിലർ അപ്പോഴപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയത്തിന് ഞങ്ങളറിയാതെ ചിലപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് അയക്കും. എന്നാൽ ഞങ്ങളെ മാസം തോറും സഹായിക്കുന്ന ഒരു സംഘടനയോ ഒരു സഭയോ ഒരു വ്യക്തിയോ ഇല്ല. അതത് സമയത്ത് ദൈവം അത്ഭുതകരമായി ഞങ്ങൾക്കുള്ളതായത് ദൈവം തരുന്നു. ജമ്മുവിൽ വേലക്കാർ പഠിക്കുന്നു, അതുപോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ വേലക്കാർ ഗ്രൂപ്പായിട്ട് ആന്ധ്രയിലും മധ്യപ്രദേശിലും പല സ്ഥലങ്ങളിൽ ഹരിയാനയിലും വേലക്കാരും വേലക്കാരുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിലിപ്പൈൻ നേപ്പാളിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഇന്ന് വരെ തക്ക സമയത്ത് നൽകി തന്നുകൊണ്ടിരുന്നു. ഞാൻ അമേരിക്കയിൽ അനേക പ്രാവശ്യം പോയിട്ടുണ്ട്. ആ പോകുമ്പോഴെല്ലാം അമേരിക്കയിലുള്ളതായ ദേവദാസന്മാർ, ടിക്കറ്റ് അയച്ചു തരാം, ടിക്കറ്റിൻ്റെ പണം അയച്ചു തരട്ടെ, ടിക്കറ്റ് എടുത്ത് അയച്ചു തരട്ടെ എന്ന് എനിക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് അയച്ചിട്ട് ഞാൻ വരികയില്ല. ഞാൻ അമേരിക്കയിൽ വരണമെന്ന് എൻ്റെ പിതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ എൻ്റെ പിതാവ് പോകുന്നതിനും വരുന്നതിനുള്ള ടിക്കറ്റിൻ്റെ പണം തരും. പണം തരുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ അമേരിക്കയ്ക്ക് വരണം. അങ്ങനെയാണ് ഇന്നുവരെയും അമേരിക്കയിൽ പോയിക്കൊണ്ടുള്ളത്. എത്ര പ്രാവശ്യം പോയി, എത്ര പ്രാവശ്യം അവരെന്നോട് നിർബന്ധിച്ചു ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അയച്ചു തരാം. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കർത്താവേ എനിക്ക് പോകണമോ, പോകുവാൻ പണം തരണമേ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇത്രത്തോളം, നിങ്ങളുടെ പണത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഓരോ മാസം തോറും 1000 രൂപ വേണം. എത്ര സ്ഥലങ്ങളിലെ വേലകൾ നടക്കുന്നു, എത്ര കർത്താവിൻ്റെ ദാസന്മാർ ജാതികളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു, ഒരു വിശ്വാസികളും ഇല്ലാത്തത് വീടുകൾ വാടകയെടുത്ത്, എത്ര ദൈവത്തിൻ്റെ ദാസന്മാർ വീട്ടുവാടകയിൽ വീട് വാടകയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരാരും എന്നോട് പോയിട്ട് വാടക ആവശ്യപ്പെടുകയില്ല. എന്നെ കർത്താവ് ഏൽപ്പിക്കുന്നത് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കാറേ ഉള്ളൂ. അവർക്കറിഞ്ഞുകൂടെ എപ്പോഴാണ് എത്രയാണ്. എന്നാൽ ഇത്രയും ആവശ്യങ്ങളുണ്ടായിട്ടും ഇന്ന് വരെയും ഞങ്ങൾ ദൈവത്തോട്, കർത്താവേ ഞങ്ങൾക്ക് വാടക തരണമേ, ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് തരുന്നത് മതി. ചിലപ്പോൾ നിറച്ചു തരും, ചിലപ്പോൾ കുറച്ചു തരും. ആ എന്ത് തന്നാലും അത് മതി. അങ്ങനെയുള്ളതായ സന്തോഷത്താൽ കഴിയുവാൻ, അനുഭവത്താൽ, പൂർണ്ണ അനുഭവത്താൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. ഭൗതികമായ കാര്യങ്ങളൊന്നും
നമ്മൾ ചോദിക്കാതെ അതിൻ്റെ കൺട്രോൾ മുഴുവനും നമ്മുടെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ തക്ക സമയത്ത് വേണ്ടത് പിതാവ് നൽകിത്തരും. ഇത്രത്തോളം കർത്താവ് എനിക്ക് നൽകി. അതിനുള്ള അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒന്നല്ല, എത്രയോ അനുഭവങ്ങൾ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധിക്കും, ഒരനുഭവം മാത്രം പറയട്ടെ. ഞാനൊരു മണ്ടത്തരം കാണിച്ചത് നിങ്ങളോട് പറയാം. അത് നിങ്ങൾ പറയുമ്പോൾ എന്ന് മനസ്സിലാകും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ ആ കാര്യം ഇവിടെ പറഞ്ഞാണോ, ഇവിടെ പറഞ്ഞതാണോ, പഞ്ചാബിൽ കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞാണോ? ആ ഇല്ലല്ലോ. ആ പഞ്ചാബിൽ കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെല്ലുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂടെ വേറെ 5 സഹോദരന്മാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോ ഇവിടെ? ഇല്ല. ആ 5 സഹോദരന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ മലയാളി സഹോദരൻ, രാജൻ എന്ന് പറഞ്ഞ സഹോദരനായിരുന്നു. ഞങ്ങൾ കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ വരും 2 രൂപ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ജലന്ധറിൽ നിന്ന് ജലന്ധർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ജമ്മുവിൽ നിന്ന് ജലന്ധർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, അവിടെ നിന്ന് ഞങ്ങളൊരു കോവർ കഴുതയുടെ വണ്ടിയിൽ, മ്യൂൾസിൻ്റെ വണ്ടിയിൽ കാക്കിപ്പിണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. പഞ്ചാബിൽ ഒരു ഗ്രാമമാണ്, ഒരു ഇപ്പോൾ അതൊരു ചെറിയ പട്ടണമായി മാറിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കർത്താവിൻ്റെ വേല ആരംഭിക്കും. അവിടെ സഭയില്ല, അവിടെ വേല ആരംഭിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിനായിട്ടാണ് അവിടെ പോയത്. ജമ്മുവിൽ നിന്ന് ഏകദേശം 9 മണിക്കൂർ യാത്ര, അന്ന് 9 മണിക്കൂറിനുള്ള യാത്ര ചെയ്താണ് ഞങ്ങൾ അവിടെ ചെന്ന് ചേർന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ 2 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ 4 ഹിന്ദിക്കാരായ സഹോദരന്മാരും മലയാളി ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരനോട് പറഞ്ഞു, മലയാളി സഹോദരനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല, സഹോദരൻ പോയി ഹാൻഡ് പമ്പിൽ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. മറ്റേ 4 ഹിന്ദിക്കാർ അവരോട് പറഞ്ഞു, ഈ 2 രൂപ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോളാം. അപ്പോൾ അന്ന് ചായക്കൊക്കെ 25 പൈസ 50 പൈസയൊക്കെ കൊടുത്താൽ മതി ചായക്കോ. ഞങ്ങൾ 2 രൂപയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊള്ളുക. അവിടെ മീറ്റിംഗ് നടത്തുവാനായി തുടങ്ങിയപ്പോൾ അവിടെ ഒരു നല്ല ഒരു പ്രൈവറ്റ് സ്കൂളുണ്ടായിരുന്നു. അവരുടെ വരാന്ത ഞങ്ങൾക്ക് രാത്രിയിൽ കിടക്കുവാനായിട്ട് അവർ അനുവദിച്ചു. അതിനൊരു കോമ്പൗണ്ട് ഉണ്ട്, തടികൊണ്ടുള്ള ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗം നടത്തി. അന്ന് വൈകിട്ട് അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മീറ്റിംഗ് നടത്തുവാനിടയായി. അപ്പോൾ ഞങ്ങളുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ഈ ആംപ്ലിഫയർ ഉണ്ടായിരുന്നു, 2 ഹോണുള്ള അതുകൂടാതെ ഒരു പെട്രോമാക്സ് ഉണ്ടായിരുന്നു. പെട്രോമാക്സ് കത്തിച്ച് ഈ ബാറ്ററി ഓപ്പറേറ്റഡ് മൈക്ക് മരത്തെ കെട്ടിയിട്ട് ഹോൺ മൈക്ക് കെട്ടിയിട്ട് പ്രസംഗിച്ചു. അന്ന് നല്ല യോഗം നടന്നു. ആഹാരവും കഴിക്കാനൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞങ്ങളെല്ലാം വരാന്തയിൽ പോയി കിടന്നു. പിറ്റേ ദിവസവും 7 സ്ഥലത്ത് പരസ്യയോഗങ്ങൾ നടത്തി. വൈകിട്ട് ആ മരത്തിന് ചുവട്ടിൽ തന്നെ യോഗം നടത്തി പോയി. ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും ആരും തന്നില്ല. ഒരു ചെറിയ ഒന്നും ലഭിച്ചില്ല. അത് 2 ദിവസം. 3 ദിവസവും 7 സ്ഥലത്ത് പോയി പ്രസംഗം നടത്തി, പരസ്യയോഗങ്ങൾ നടത്തി. അതിനുശേഷം വൈകിട്ട് യോഗം നടത്തി. അപ്പോൾ ആ യോഗത്തിന് വേണ്ടി ഹോൺ കെട്ടാൻ കയറിയപ്പോൾ രാജൻ എന്ന് പറഞ്ഞ മലയാളി സഹോദരൻ 2-3 ദിവസമായിട്ട് ആഹാരം കഴിച്ചില്ല, വിറച്ചു വിറച്ച് താഴെ വീണു മരത്തിൽ നിന്ന്. ഏതായാലും ദൈവകൃപയാൽ ആ സഹോദരൻ്റെ കൈയൊന്നും ഒടിഞ്ഞില്ല. ഹോൺ കൊണ്ടാ കയറിയത്, ഹോൺ ഒരു കുഴപ്പവും ഉണ്ടായില്ല. അപ്പോൾ 3 ദിവസം ഒന്നും കഴിക്കുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ 11 മണിയായി, രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വരാന്തയിൽ പോയി കിടന്നു. അപ്പോൾ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ പേഴ്സല്ല, വേറൊരു പേഴ്സായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ പണമുണ്ട്. ആ പേഴ്സ് തുറന്നിട്ട് ഇപ്പോൾ രാത്രി 11 മണിക്ക് ഞാൻ ഇങ്ങനെ പേഴ്സ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പച്ച, ഈ 3 ദിവസമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു, എൻ്റെ തൊണ്ടയ്ക്ക് ഇത്തരം വേദന വരുന്നുണ്ട്, നീ ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും എനിക്ക് തന്നില്ലല്ലോ, ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. പേഴ്സ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട്, അപ്പോൾ ആ പേഴ്സിനകത്ത് 1 രൂപയുമില്ല. ഞാൻ പകലും പ്രസംഗിക്കണം, കാരണം മറ്റുള്ളവർക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ. മറ്റുള്ള 4 സഹോദരന്മാർ ഹിന്ദിക്കാർ, അവർ പുതിയ വേലയ്ക്കായിട്ട് വന്നവരാണ്. അപ്പം ഞാൻ തന്നെയാണ് ഈ 7 സ്ഥലങ്ങൾ പരസ്യയോഗങ്ങൾ പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടും പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഹാൻഡ് മൈക്ക് ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ കിടന്ന് തളർന്ന് വളരെ ക്ഷീണിച്ച് ഉറങ്ങി. 12 മണിയായപ്പോൾ രാജൻ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ചായ, തലേക്കെട്ടുകാരൻ ഒരാൾ വന്ന് ഗേറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. തലേക്കെട്ടുകാരൻ തന്നെ സിഖ് മതത്തിലുള്ളവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് അകത്ത് വരാനായിട്ട് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ചെന്ന് ഗേറ്റ് തടി കൊണ്ടുള്ള ഗേറ്റ് തുറന്നു. അകത്ത് വന്നപ്പോൾ എൻ്റെ മുൻപിൽ ആ സർദാർജി തലേക്കെട്ടുകാരൻ കൈ ഊപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക്
ആഹാരം ഉണ്ടാക്കാനായിട്ട് വന്നു. അപ്പം രാത്രി 12 മണിയായി, പകലല്ല രാത്രി. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് പറഞ്ഞു. ഞാൻ 17 കിലോമീറ്റർ അകലെ നിന്ന് വരികയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 8 മണിക്ക് എൻ്റെ ഗുരുദ്വാര അവരുടെ സിഖ് ക്ഷേത്രത്തിലിരുന്ന് അവരുടെ പുസ്തകം ഗ്രന്ഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മുഖം എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മുഖം എങ്ങനെയാണ് ഓർമ്മ വന്നത്? ഞാൻ എൻ്റെ ട്രാക്ടർ റിപ്പയർ ചെയ്യാൻ കാക്കിപ്പിണ്ട് എന്ന ഗ്രാമത്തിൽ വന്ന് അവിടെ വന്നപ്പോൾ, അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വന്നപ്പോൾ നീ അവിടെ നിന്ന് വെളിയിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ ഈ വെൽഡിങ്ങിൻ്റെയും മറ്റും ശബ്ദം കൊണ്ട് നീ പ്രസംഗിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ നിൻ്റെ മുഖം ഞാൻ വളരെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിലിരിക്കുമ്പോൾ, ഞാൻ ഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിൻ്റെ മുഖമാണ് എനിക്ക് വീണ്ടും 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 ഓർമ്മ വരുന്നത്. അപ്പോൾ എന്നോട് ആരോ പറയുന്നു, പെട്ടെന്ന് 5 വേലക്കാരെയും കൊണ്ടുപോയി ആഹാരവും അരിയും ഗോതമ്പും അതുപോലെ അത് പാചകം ചെയ്യാനുള്ളതായ വിറകും ഗ്യാസും എല്ലാം കൊണ്ട് നീ പെട്ടെന്ന് പോയി അവർക്ക് ആഹാരമൊരുക്കണം. അപ്പോൾ 8 മണിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത നിലയിലുള്ള ചിന്ത വന്നിട്ട് ഞാൻ അങ്ങനെ തേടി പിടിച്ച് ഇവിടെ വന്നതാണ്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ആഹാരം ഒരുക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ഒരുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആഹാരം ഒരുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചൂട് പാല് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലാസ്ക്, വലിയ ഫ്ലാസ്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് 5 പേർക്കും ഈ പഞ്ചാബിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ നിറച്ച് ചൂട് പാല്, ഫ്ലാസ്ക് ചൂട് പാലും കുറച്ച് ബ്രെഡും അതുപോലെ കുറച്ച് പഴവും ഞങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഭക്ഷിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ, അപ്പച്ച എനിക്ക് എന്നെക്കുറിച്ച് നീ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് പേഴ്സ് തുറന്ന് വെച്ചത് 11 മണിക്കാണ്, രാത്രി 11 മണിക്ക്. എന്നാൽ എൻ്റെ അപ്പച്ചൻ 8 മണിക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞു. ആരോടാ പറഞ്ഞത്? സിഖ് മതക്കാരൻ, 17 വർഷം 17 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്നതായ സിഖ് മതക്കാരനായ അവൻ്റെ ക്ഷേത്രത്തിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന അവരുടെ ഗ്രന്ഥസേവിച്ചനോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന് അവരെ വീണ്ടും 5 ദിവസം അവിടെ യോഗങ്ങൾ നടന്നു. അവർ വരുന്നവർക്കെല്ലാം ആഹാരം കൊടുത്തു. ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് മാത്രമല്ല, എത്ര പേര് വരുന്നു അവർക്കെല്ലാം 5 വേലക്കാരും ഉണ്ടായിരുന്നു. ഒടുവിലത്തെ ദിവസം ആ സിഖ് സഹോദരനും പുള്ളിക്കാരൻ്റെ കൂടെ 5 സിഖുകാരും അങ്ങനെ 6 പേരും മറ്റ് സ്നാനപ്പെട്ടവരുടെ 6 പേര് സ്നാനപ്പെട്ടു. അവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവർ നല്ല വിശ്വാസികളായി ഇരിക്കുന്നു. ആ സിഖ് മതക്കാരൻ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ കാനഡയിൽ, അവർ കുടുംബമായി കാനഡയിൽ പോയി. അവർ നല്ല പണക്കാരാണ്, കാനഡയിൽ താമസിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ അറിയാതെ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ നീ എനിക്ക് വേണ്ടി കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനിമേൽ ഒരിക്കലും ഞാൻ എൻ്റെ പിതാവെ നിന്നെ ദുഃഖിപ്പിക്കുകയില്ല. ഞാൻ പറയാം, ഇന്ന് വരെയും ഈ മിനിറ്റ് വരെയും എൻ്റെ പിതാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിന്. ചിലപ്പോൾ ആത്മീയ ആഹാരം നിറച്ചു തരുന്നു, ചിലപ്പോൾ ശാരീരികമായ ശരീരത്തിനുള്ളതായ ആഹാരം തരുന്നു. എപ്പോഴാണ് ശരീരത്തിന് ആഹാരം കുറയ്ക്കേണ്ടതെന്ന് പിതാവിന് നല്ലവണ്ണം അറിയാം. ശരീരത്തിന് ആഹാരം കുറയ്ക്കുമ്പോൾ ആത്മീയ ആഹാരം ധാരാളമായി നൽകുന്നു. അതുകൊണ്ട് ഇന്ന് വരെയും ഒരുത്തരോടും ചോദിക്കാതെ, അമേരിക്കയിലാട്ടെ, ഗൾഫ് രാജ്യങ്ങളിലാട്ടെ, കേരളത്തിൽ, ഞാനിവിടെയും ഞങ്ങളുടെ നടക്കുന്ന യോഗങ്ങളിൽ എങ്ങും ഞങ്ങൾ സ്തോത്രാഴ്ച എടുക്കുകയില്ല. ഒരിടത്തും സ്തോത്രാഴ്ച എടുക്കില്ല. ഇതുപോലെ ഇത്രയും പെട്ടികൾ ഇവിടെ ആണെങ്കിൽ 3-4 പെട്ടി കൂടുതൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ സാധാരണ 1-2 വയ്ക്കേ ഉള്ളൂ. ഇവിടെ അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ളൂ. ഞങ്ങളെയാണെങ്കിൽ 1-2 സ്ഥലത്ത് ചെറിയ പെട്ടി പോലെ എവിടെയെങ്കിലും വെച്ച് വയ്ക്കേ ഉള്ളൂ. വരുന്നവർക്കെല്ലാം ആഹാരവും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ അവിടുത്തെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ, വരുന്നവർ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വരുന്ന താമസമെങ്കിൽ ജൂൺ 17 മുതൽ 22 വരെ പഞ്ചാബിൽ ദരിവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവായി വേലക്കാരുടെയും വിശ്വാസികളുടെ ഒരു വലിയ യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉണ്ട്. നേപ്പാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വടക്കേനുള്ള 1000000 അവിടെ കൂടി വരുന്നതാണ്. ആ വരുന്ന 1000000ക്കെല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം ഉണ്ടായിരിക്കും. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു രജിസ്ട്രേഷൻ ഫീയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രാഴ്ചയും എടുക്കുകയില്ല. കർത്താവ് തക്ക സമയത്ത്, ഇന്ന് വരെയും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല സ്നേഹിക്കുന്നവരെൻ്റെ പിതാവുണ്ടായിരുന്നു. എൻ്റെ പിതാവും മാതാവും എന്നെ വാത്സല്യത്തോടെ ദൈവഭയത്തിൽ വളർത്തി. അവരെനിക്ക് വേണ്ടി കരുതി. എന്നാൽ എൻ്റെ പിതാവിനേക്കാൾ 1000000 മടങ്ങ് എനിക്ക് വേണ്ടി കരുതുന്ന,
എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ള വേലക്കാർക്കുണ്ടി വരുന്ന പിതാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ പിതാവിനോടുള്ള സമ്പർക്കം മതി. അപ്പോൾ നമ്മുടെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പിതാവ് തക്ക സമയത്ത്. ഞാൻ ഒരു ചെറിയ അനുഭവം കൂടെ പറയാം. കർത്താവ് എവിടെ പ്രവർത്തിക്കുന്നു അതുകൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കർത്താവ് പ്രവർത്തിപ്പാൻ മതിയായവനാണ് ചോദിക്കാതെ. ഞാൻ ഒരു പ്രാവശ്യം ആന്ധ്രയിലുണ്ടായിരുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ സണ്ണി സഹോദരൻ മരിക്കാറായി കിടക്കുന്നു, പെട്ടെന്ന് വരണം എന്നെനിക്ക് ടെലിഫോൺ മെസ്സേജ് കിട്ടി. അപ്പോൾ പെട്ടെന്ന് വരണം, അബോധാവസ്ഥയിലാണ്, മരിക്കാറായിരിക്കുന്നു, പെട്ടെന്ന് വരണം. അപ്പോൾ ജമ്മുന്ന് അവിടെ ചെല്ലണമെങ്കിൽ 2.5 ദിവസമെടുക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ പ്ലെയിനിൽ പോയേയൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം എല്ലാം കൂടെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ പറക്കിയെടുത്ത് ഞാൻ ജമ്മുവിൽ നിന്ന് ഡൽഹി വരെ ട്രെയിനിൽ പോയി. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിന് പോകാൻ പ്ലെയിൻ ടിക്കറ്റ് മേടിച്ചു. പ്ലെയിൻ ടിക്കറ്റ് മേടിച്ചതിന് ശേഷം ബാക്കി എൻ്റെ കയ്യിൽ 2.5 രൂപ ബാക്കിയുണ്ട്. ഞാനിങ്ങനെ വിചാരിച്ചു, എയർപോർട്ടിൽ ചെന്ന ശേഷം, ഹൈദരാബാദ് എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് അവരുടെ താമസിക്കുന്ന വീട്ടിൽ ചെല്ലുക, അവരോട് പറയുക നിങ്ങൾ വീടിന് ഇതിൻ്റെ ഓട്ടോയുടെ പണം കൊടുക്കുക. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ രാത്രി തലേ രാത്രി മുഴുവനൊന്നും ആഹാരം കഴിച്ചില്ല. ട്രെയിനിൽ വന്നു, ആഹാരം കഴിക്കാൻ വേറെ പണമില്ല, ഞാൻ വിചാരിച്ചു ടിക്കറ്റ് എടുക്കണമല്ലോ. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ രാവിലെ എയർപോർട്ടിൽ വന്നു, ടിക്കറ്റ് കിട്ടി. അത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ടിക്കറ്റ് കിട്ടിയിട്ട് അതിന് എയർപോർട്ട് ലാഞ്ചിലേക്ക് പോകുമ്പോൾ രാവിലെ സമയമാണ്, രാവിലെ 6:30 സമയമാണ്. അപ്പോൾ എയർപോർട്ട് ലാഞ്ചിൻ്റെ അവിടെ നല്ലൊരു കോഫി സ്റ്റാൻഡുണ്ട്. അപ്പോൾ അതിന് നല്ല, അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു ചിന്ത വന്ന, ഒരു കോഫി കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. അപ്പോൾ എയർപോർട്ടിലെ കോഫിക്ക് 10 രൂപ കൊടുക്കണം, എൻ്റെ കയ്യിൽ ആകെ 2.5 രൂപ പോലും ഇല്ല. അപ്പം ഞാൻ കോഫി സ്തോത്രമാകുന്ന കോഫി കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കോഫിയോ ഒക്കെ തരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് ലോഞ്ചിൽ പോയി. അവിടുന്ന് കോഫി സ്റ്റാളിൽ നിന്ന് ഒരു 200 യാർഡ് അകലെ പോയി അവിടെ ഇരുന്ന് ഞാൻ രാത്രിയിലും നിന്ന ട്രെയിനിൽ നിന്ന യാത്ര ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ വിശ്രമിക്കുന്ന പോലെ ഇരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റോ ആയില്ല എന്ന് തോന്നുന്നു, കോഫിയുടെ മണം അടുക്കൽ വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ കൈ തോളത്ത് തട്ടിക്കൊണ്ട് നല്ല ഒരു കപ്പ് കോഫി എൻ്റെ മുമ്പിൽ കൊണ്ടു എന്നോട്, സാർ ഈ കോഫി കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറിച്ച്, നീ ആരാണ്? അവനെ പറഞ്ഞു, ഞാൻ ഇവിടെ കോഫി മേടിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് എന്നോട് ആരോ പറയുന്നു നിങ്ങൾക്കൊരു കോഫി ആദ്യം കൊണ്ട് കൊടുക്കണം, അതുകൊണ്ട് ക്ഷമിക്കണം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞു, താങ്ക് യു. മലയാളിയല്ല, എന്ത് ഭാഷക്കാരനാണെന്ന് പോലെ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് എന്ത് ഭാഷക്കാരനാണ്, മലയാളിയല്ലെന്ന് തീർച്ചയറിയാം. ഞാൻ കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് കോഫിയുടെ കപ്പ് മേടിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഈ ഹാഫ് കൈയുള്ള ഷർട്ടായിരുന്നു, ഇവിടെ ഒരു പോക്കറ്റ് ബൈ ഫോഴ്സിൽ പോക്കറ്റിൽ പുള്ളിക്കാരൻ ഏതോ ഇട്ടു. ഞാൻ പറഞ്ഞു, ഇതെന്താണ്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു, നിൻ്റെ പോക്കറ്റിലിടണം, കോപിക്കരുതേ എന്ന് പറഞ്ഞു. ക്ഷമിക്കണേ, ഞാൻ നിൻ്റെ ഫ്രീഡത്തിനെ ഇത് ചെയ്ത്, എനിക്ക് എന്നെയോ സംതിങ്. ഒടുവിൽ അദ്ദേഹം പോയി കഴിഞ്ഞു, ഞാൻ നോക്കിയപ്പം 500 രൂപ. അപ്പോൾ ഇതെവിടാ സംഭവിക്കുന്നത്? ഡൽഹി എയർപോർട്ടിൽ. ഞാൻ ഈ കർത്താവ് കോഫിയും തന്നു, അവിടെ എയർപോർട്ടിൽ ചെന്നെൻ്റെ സെക്കൻഡബാദിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഹൈദരാബാദിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പണം കൊടുത്ത് ഓട്ടോ പിടിച്ച് പോകുവാനിടയായി. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ കോഫി ചോദിച്ചു, എനിക്കൊരു കോഫി വേണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കിയിട്ട് തൻ്റെ ആ, ഞാൻ ഒരിക്കൽ അവർ ആരാണെന്ന് ഇതുപോലെ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ നടത്തുവാൻ കഴിവുള്ള നമുക്കൊരു നല്ല പിതാവ് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ സമയം നഷ്ടമാക്കാതെ, കർത്താവേ എനിക്ക് നിന്നെ പോലെ ആകണം, എൻ്റെ സ്വഭാവം മാറണം, നിൻ്റെ രൂപത്തിൽ എന്നെ ആക്കണം, കർത്താവേ എന്നിൽ കോപമുണ്ട്, എന്നിൽ അസൂയയുണ്ട്, കർത്താവ് ഭൗതിക കാര്യങ്ങളെ ആഗ്രഹിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, ഇതിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രേഷ്ഠമേറിയ അനുഭവം ഉണ്ടാവും. നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം നമ്മുടെ പിതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഡം കീഴ്പ്പെട്ടിരിപ്പാനിടയാകും. ആകയാൽ ഞാൻ ദൈവമക്കളോട് അനുഭവത്തോടുകൂടെ പറയുന്നു, ഞാൻ ഏതെങ്കിലും ആളുകളോട് കടമെടുത്തല്ല പറഞ്ഞ്, എനിക്ക് അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്, ഒന്നല്ല അനേക അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്, നമ്മുടെ കർത്താവ് ഭൗതിക ആഗ്രഹങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സകലതും നമ്മുടെ പിതാവ് നോക്കി ചെയ്യുവാൻ കഴിവുള്ളവനാണ്. സ്തോത്രം. ഇനി ആർക്കെങ്കിലും പ്രത്യേക ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം.
ഉണ്ടല്ലോ. കൈ ഉയർത്തിയാൽ മൈക്ക് കൊടുത്താട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമ്മൾ ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്ന്, നമ്പർ ടു, ഈ 40 ഡേയ്സിന് വല്ല സിഗ്നിഫിക്കൻസും ഉണ്ടോ? ആ ഇത് ഇതിപ്പോ പൊതുവായ ചോദ്യമാണ് പറയുക. മറ്റുള്ളവരുമാർ ചോദിക്കുന്നതിന് ഇതായിട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. വായിക്കാം 1 കൊരിന്ത്യർ 15, അതിൽ അപ്പോസ്തലനായ പൗലുസ് അതിനെക്കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ 35 മുതൽ വായിച്ചാട്ട്, 1 കൊരിന്ത്യർ 15:35 മുതൽ വായിച്ചാട്ട്. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദേവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത മനുഷ്യരും പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ മതി. ഇവിടെ നാം വായിക്കുന്നത് ഉയർത്തി നിൽക്കുമ്പോൾ ഓരോരുത്തര് അവരവരുടെ അവർക്ക് നൽകിയതായ തേജസ്സിൽ അതിൻ്റെ കൂടെ ഒരു, എന്നാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വചനം 1 യോഹന്നാൻ 3:2 വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. പിന്നെ അതിൻ്റെ കൂടെ 1 കൊരിന്ത്യർ 15 വേറൊരു വാക്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 22-23 കൂടെ വായിച്ചാട്ട്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ഇവിടെ ഈ 3 വാക്യങ്ങളും കൂടെ നാം ഒന്നിച്ച് നോക്കുമ്പോൾ കർത്താവിനെ പോലെ സദൃശന്മാരായിത്തീരും, എന്നാൽ തേജസ്സിന് വ്യത്യാസമുണ്ടായിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തേജസ്സിന് വ്യത്യാസം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ നിരയിൽ അത്രേ. ഇവിടെ നാം വായിക്കുന്നത് ഓരോ ശരീരത്തിൻ്റെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്ര തേജസ് വേറെ. അപ്പോൾ പൊതുവായി നോക്കിയാൽ ക്രിസ്തുവിൻ്റെ ശരീരം പോലെ ഇരിക്കുമെങ്കിലും അതിൽ തേജസ്സിന് വ്യത്യാസമുണ്ടായിരിക്കും എന്നാണ് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ ഈ 40 ദിവസത്തിൻ്റെ കണക്ക്, എനിക്ക് എൻ്റെ ഒരു എളിയ സ്വഭാവം എൻ്റെ ആത്മീയ ജീവിതത്തോട് ജീവിതത്തിന് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുവാനോ അതിനുവേണ്ടി സമയം ചെലവഴിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. ഈ ദിവസങ്ങളെക്കുറിച്ചുള്ള കണക്ക്, അതുപോലെ 40 ദിവസം, 3 ദിവസം, 7 ദിവസം, ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് ഞാൻ അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇതെനിക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവെ, എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിന് അതുപോലെ ആത്മീയ ആഹാരത്തിന് അത്യാവശ്യമായിരിക്കുന്നത് നൽകണമേ, അതെനിക്ക് മനസ്സിലാക്കി തരണമേ. അതുകൊണ്ട് 40 ദിവസത്തിൻ്റെ ആഴമായ അർത്ഥം ഞാൻ ഇന്ന് വരെ അതിനുവേണ്ടി അതെൻ്റെ എന്താണെന്ന് അന്വേഷിക്കാൻ സമയമെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയുവാൻ കഴിയാതിരിക്കുന്നതിനോട് ക്ഷമിക്കണം. അത് അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളവർ അത് പറയട്ടെ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നു, എനിക്ക് മനസ്സിലായത്
കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിക്കുവാൻ 40 ദിവസത്തെ കണക്കെടുത്തുകൊണ്ടല്ല പോയത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് 40 ദിവസമായി. നമ്മൾ ഉപവസിക്കാനിരിക്കുമ്പോൾ കർത്താവെ ഞാനും ഇത്ര ദിവസത്തിനകം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് 7 ദിവസമോ 21 ദിവസമോ 40 ദിവസമോ കണക്കാക്കി ഇരുന്നാൽ അത് സത്യവന വലിയവനായ ദൈവത്തിന് മുൻപാകെ ശരിയായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്ര വലിയവനായ ദൈവത്തെ 3 ദിവസത്തിനകം എന്നെ അനുഗ്രഹിക്കണം, അല്ലെ 7 ദിവസത്തിനകത്ത് എന്നെ അനുഗ്രഹിക്കണം, 40 ദിവസത്തിനകം എന്നെ അനുഗ്രഹിക്കണം എന്ന് നമ്മൾക്ക്. മോശ പർവ്വതത്തിൽ കയറിയപ്പോഴും 40 ദിവസം അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയി കാണുകയില്ല. ഓരോ ദിവസം പോയി 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 40 ദിവസമായി. അപ്പോൾ ഈ 40 ദിവസം വീണ്ടും വീണ്ടും കാണുന്നതുകൊണ്ട് അതിലേതെങ്കിലും ആത്മീയ അർത്ഥം ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ ആത്മീയ വർധനയ്ക്ക് ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത്യാവശ്യമായിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമെടുത്തിട്ടില്ല. ക്ഷമിക്കണം. വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മൈക്ക് കൊടുത്താൽ. യെശയ്യാവ് 53-ാം അധ്യായം. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം ഒന്ന് വിവരിക്കാമോ? രോഗം ശീലിച്ചവനായും ഇരുന്നു. രോഗം ശീലിച്ചവൻ ആയിരുന്നു പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, എന്നാൽ ആ കാര്യം ചിന്തിക്കുന്നത് വേറൊരു ഒരു വലിയ കാര്യം കൂടെ ചിന്തിക്കണം. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഇതാ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരുന്നുവല്ലോ. നാം ഓരോരുത്തരും പാപത്താൽ ജനിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ ശരീരവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അല്പം പോലും പാപമോ മോഹമോ ഉണ്ടായിരുന്നില്ല. അല്പം പോലും. നമ്മൾ പാപത്താലാണ് രോഗം വന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പോലെ രോഗം സഹിച്ചു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ബലഹീനത, ആഹാരത്തിൻ്റെ കുറവ് കൊണ്ട് ബലഹീനത പോലെ വലതും വന്ന് കാണും എന്നല്ലാതെ, നാം രോഗികൾ നമുക്ക് തലവേദനയും വയറ്റുവേദനയും ഒക്കെ വരുന്നത് പോലെ നമ്മുടെ കർത്താവിന് വന്നുവെന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം കർത്താവിൻ്റെ ശരീരം പാപമില്ലാത്ത ശരീരമായതുകൊണ്ട് പാപത്താലാണ് രോഗം വന്നത്. എന്നാൽ താൻ ഉറങ്ങിയതായിട്ട് വായിക്കുന്നു, സ്ഥിരമായിട്ട് ആഹാരം ലഭിക്കാതെ ഇരുന്നപ്പോൾ അതിൻ്റെ തളർച്ച, ശരീരത്തിന് തളർച്ച, ക്ഷീണം ഉണ്ടായിരുന്നിരിക്കാം. അതിനെക്കുറിച്ചായിരിക്കാം യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ നമ്മെപ്പോലെ വയറുവേദനയോ നെഞ്ചുവേദനയോ ടിബിയോ ക്യാൻസറോ കർത്താവിനുണ്ടായതായി എനിക്ക് ചിന്തിപ്പാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ ശരീരം പൂർണ്ണമായും പരിശുദ്ധമായ ശരീരമായിരുന്നു താൻ. എന്നാൽ ഗെത്സെമനാത്തോട്ടത്തിന് ശേഷം തോട്ടത്തിലായപ്പോൾ തൻ്റെ മേൽ പാപം ആക്കി, തൻ്റെ മേൽ പാപം ചുമത്തി, ആ അവസ്ഥ വേറെ. എന്നാൽ അതിനു മുൻപായി താൻ തച്ചനായി പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതുപോലെ താൻ 30 വയസ്സ് വരെ താൻ ജീവിച്ച സമയത്ത് വേണ്ടതായ ആഹാരം തക്കതായ സമയത്ത് ലഭിച്ചുവോ, അങ്ങനെയുള്ള അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണത്തെക്കുറിച്ചായിരിക്കാം എന്നാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെപ്പോലെ അവൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ അണുക്കൾ വന്ന് അവനെ രോഗിയാക്കി തീർത്തു എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കാതെ നമ്മൾ പഠിച്ച വിഷയങ്ങളൊക്കെ ചോദിച്ചാൽ വളരെ നന്നായി. ക്ഷമിക്കണം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉണ്ടായിരുന്നിരുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ശരീര ആത്മീക ശരീരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആത്മീക ശരീരവും ഭൗതിക ശരീരവും വേറെ എന്ന് പറഞ്ഞാൽ, ഈ ആത്മീക ശരീരത്തിന് നാം കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നാം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പ്രകൃതമേ വേറെയാണ്. ആത്മീക ശരീരത്തിന് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, കുളിക്കേണ്ട ആവശ്യമില്ല, ലാട്രിൻ്റെ ആവശ്യമില്ല, ഇതൊന്നും ഉള്ളതല്ല. യാത്ര ചെയ്യാൻ ഒരു സ്ഥലവും ഒന്നും വേണ്ട, വാഹനം വേണ്ട, വായുവിൽ നിൽക്കുവാനും അടച്ചു കിടക്കുന്ന മുറികളിൽ കയറി പോകുവാനും കഴിയും.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ലഭിച്ച ശരീരം എന്ന് പറയുന്നത് ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരമായിരുന്നു, ഒരു പ്രത്യേക ശരീരം. അതുകൊണ്ടാണ് ആദിമകാലത്തും അവർ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്ക് കിട്ടുന്ന ശരീരം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി വചനത്തിൽ എഴുതിയിട്ടില്ല, എന്നാൽ അതിന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. അവിടെ ഇവിടെയായി പല ആത്മീയ ശരീരമുണ്ട്. നമ്മളിപ്പോൾ തന്നെ വായിച്ചല്ലോ 1 കൊരിന്ത്യർ 15 പൗമീയ ശരീരം, ആത്മീയ ശരീരം. അപ്പോൾ ആ ശരീരത്തിൽ രക്തമുണ്ടോ രക്തം ഇല്ലയോ എന്നാൽ ഇത്രയും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ശരീരത്തിന് ഓക്സിജൻ്റെ ആവശ്യവുമില്ല. ഇന്ന് നാം വായിക്കുന്ന പ്രാണവായുവിൻ്റെ ആവശ്യവും ആ ശരീരത്തിനില്ല. എന്നാൽ മറ്റുള്ള മുമ്പിൽ പ്രാണവായു എടുക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് എനിക്കെന്തെങ്കിലും പക്ഷിപ്പാൻ തരുവീൻ എന്ന് പറഞ്ഞു, പക്ഷിച്ചതും കാണാം. അപ്പോൾ ആ പക്ഷിച്ച ആഹാരം എങ്ങോട്ട് പോയി എന്നുള്ളത് മർമ്മമായിരിക്കുന്നു. അതുകൊണ്ട് യെസ് ഏ ആ ആ ആ അതെ കൊടുത്താട്ട് കൊടുത്താട്ട് ആ അതെ ആ കർത്താവിൻ്റെ കയ്യിൽ ആ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ ശരീരത്തിൻ്റെ ശക്തി, ആ ശരീരത്തിൻ്റെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ശരീരത്തിൻ്റെ ആ രൂപം എങ്ങനെയെന്നുള്ളത് നാം രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് വാസ്തവമായി മനസ്സിലാകും. അതുവരെ നമ്മൾക്കതിനെക്കുറിച്ച് ഊഹാപോഹമല്ലാതെ നമുക്ക് ശരിയായിട്ടൊന്ന് പറയുവാൻ, ഈ വിഷയം തന്നെ ആദിമകാലത്ത് വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ആ കാര്യം തന്നെ എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനും പറയുന്നത്, നാം അവനെ പോലെ ആയിത്തീരും. സ്തോത്രം. ഇനിയും ചോദ്യങ്ങൾക്കുള്ളതായ സമയം, ഇനിയിൽ നമുക്ക് വചനം ചിന്തിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു